ഓക്കേ ലുട്ടാപ്പി സംസാരിക്കുന്നുണ്ടോ ഇപ്പോ? ഹലോ കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം ലുട്ടാപ്പി പറഞ്ഞോളൂ. ഈ എക്സ് മുസ്ലിംസ് തന്നെ പല കാറ്റഗറി ഉണ്ട്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ എക്സ് മുസ്ലിംസിനെ പലരും ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് മുഖം കാണിക്കാൻ കഴിയില്ല. കാരണം കേരളത്തെ പോലെയല്ല, കേരളത്തിലെ എക്സ് മുസ്ലിംസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവര് ബാലൻസ് ചെയ്യാൻ വേണ്ടി എല്ലാ മതങ്ങളും ഒരേപോലെ ഇവര് വിമർശിക്കും. കാരണം ബാലൻസ് ചെയ്യണം അവർക്ക്. അതേപോലെ ഈ പറയുന്ന നേരത്തെ നിങ്ങളൊക്കെ ചർച്ച ചെയ്ത പോലെ ഇവിടുത്തെ ഈ മുസ്ലിം അല്ല ഇസ്ലാമിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എക്സ് മുസ്ലിംസ് സടപൊടിഞ്ഞെഴുന്നേറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. കേരളത്തിലെ നോർത്ത് ഇന്ത്യയിലെ എക്സ് മുസ്ലിംസിന്റെ ക്വാളിറ്റിയാണ് കണ്ടിരിക്കുന്നത്. അവരവരുടെ ചാനലിൽ ആദ്യമേ പറയും, അവരാദ്യമേ പറയും ഇതൊരു ഇസ്ലാം വിമർശക ചാനലാണ്, ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള മതങ്ങളെ വിമർശിക്കാനുള്ള കഴിയില്ല, കാരണം ഇത് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ഒരു ചാനലാണ്, അതുകൊണ്ട് അവർ ആദ്യമേ പറയും. പിന്നെ ഈ ക്രിസ്ത്യൻസിനെ ഹിന്ദുക്കളെ വിമർശിക്കാൻ വന്നാൽ അവർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും, പറയും ഇവിടെ കഴിയില്ല, ഇവിടെ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പറയാൻ മാത്രം വന്നാൽ എന്ന് അവര് വല്ല ആത്മാർത്ഥമായിട്ട് പറയും. പിന്നെ അവർക്ക് എന്തുകൊണ്ട് മുഖം കാണിക്കാൻ കഴിയുന്നില്ല പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ എക്സ് മുസ്ലിംസ് മുഖം കാണിച്ച് ഇതിൽ കേരളത്തിലെ എക്സ് മുസ്ലിം തന്നെ നല്ല ആൾക്കാരുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ജാമിദ ടീച്ചറും ഇ എ ജബ്ബാർ പോലത്തെ ആൾക്കാരുണ്ട്. അത് വേറെ കാര്യം. ബാക്കിയുള്ള കാര്യം ഇവരെ ഒഴിച്ചുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ നോർത്ത് ഇന്ത്യയിലെ എക്സ് മുസ്ലിംസ് മുഖം കാണിക്കില്ല. മുഖം കാണിക്കാതെ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവര് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടാണ് അവർ ഈ ഇസ്ലാമിനെ എതിർക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മുഖം കാണിച്ച് വരാൻ കഴിയുന്നില്ല. കാര്യം ഇപ്പൊ നോർത്ത് ഇന്ത്യ വളരെ വലിയ ഏരിയ ആണ്. ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് അവർക്ക് ചെയ്താൽ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും അവർക്ക് ഒരിക്കലും മുഖം കാണിച്ച് അവരുടെ ബന്ധുക്കൾ തന്നെ അവിടുത്തെ എക്സ് മുസ്ലിംസിന്റെ അവരെ അനുഭവം പറയുമ്പോൾ ഈ എക്സ് മുസ്ലിമായതിന്റെ പേരിൽ അവരെ ഭാര്യ ഉപേക്ഷിച്ചു പോയി, മക്കൾ ഉപേക്ഷിച്ചു പോയി, കുടുംബം ഇവരെ തല്ലി ഓടിച്ചു. ആ രീതിയിലാണ് അവിടെ അവര് പെരുമാറുന്നത്. അപ്പൊ അവർ മുഖം കാണിച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി. സ്വന്തം കുടുംബക്കാർ തന്നെ ഇവരെ കൊല്ലയാണ്. അവര് പറയുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ നിന്നെ പണ്ട് ഞങ്ങളെ കഴുത്ത് വെട്ടി കൊന്നതെന്ന് പറയും. ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് നീ സ്വന്തം കുടുംബക്കാരാണ് ഇവരോട് പറയുന്നത്. നീ ഇന്ത്യയിലായതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നിന്റെ കഴുത്ത് പണ്ട് ഞങ്ങൾ വെട്ടിക്കളഞ്ഞെന്ന് പറയും. അപ്പൊ ആ രീതിയിലുള്ള ഇവരെ പ്രവർത്തനത്തിന്റെ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവരെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത. കേരളത്തിൽ നോക്കിയോ, കേരളത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഒന്ന് രണ്ടാൾക്കാരെ ഒഴിച്ച്, ഇപ്പൊ ഈ നമ്മുടെ ജാമിദ ടീച്ചറും അല്ലെങ്കിൽ ഇ ജബ്ബാറിനെ ഒഴിച്ച് മറ്റുള്ളവരുടെ പ്രവർത്തന ശൈലി നിങ്ങളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെന്തെങ്കിലും പറയാം. നേരത്തെ ഞാന് ഇതിനു മുമ്പ് സംസാരിച്ചത് എനിക്കൊരു കോള് വന്നിരുന്നു. ഷറഫു കേക്കാവോ പറയുന്നേ? സുഖാണോ? സംസാരിക്കോ? എങ്ങനെയുണ്ട് ഇതൊക്കെ? എങ്ങനെയുണ്ട് ഇത് നമ്മുടെ മറ്റേ ഇത് ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. ആണല്ലേ? ഇന്ന് എങ്ങനെയുണ്ട് ഷെയർ മാർക്കറ്റ് ഒക്കെ? എല്ലാം ഉഷാറാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുമ്പ് ഒരാള് സംസാരിച്ച അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായ ഒരു അഭിപ്രായമാണ്. ഈ ഒരു മതം ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് ആ മതത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മതത്തിന്റെ ഗ്രന്ഥം എല്ലാവരും വായിച്ചു പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ വായിച്ചു പഠിക്കാൻ തുടങ്ങിയത് ക്ലബ് ഹൗസ് ഏകദേശം മെയ് മാസത്തിലൊക്കെയാണല്ലോ ക്ലബ് ഹൗസ് ആക്റ്റീവ് ആയത്. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ അന്ന് മുതലാണ് ഈ മതത്തിലെ ഗ്രന്ഥങ്ങൾ എല്ലാവരും പഠിച്ചു മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രിയിലൊക്കെയും ഈ മതം നമ്മൾ നിഷ്പക്ഷമായിട്ട് സത്യസന്ധമായിട്ട് ഡേറ്റ വെച്ച് നോക്കുമ്പം ഈ മതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംശയമില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്വന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു ദൈവമില്ല എന്നത് തന്നെയാണ്. പിന്നെ ഈ മതത്തിന്റെ ഗ്രന്ഥം 2 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രന്ഥം പഴയ നിയമമാണ്. അത് അവർ ആദ്യമേ തള്ളിക്കളഞ്ഞു. ആ പഴയ നിയമം നിയമവിരുദ്ധമാണ്. പറയട്ടെ ഗോഡവേ പറയട്ടെ ഷറഫ് പറയട്ടെ നമ്മൾ പ്രതീക്ഷിച്ചത് അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഷറഫിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ കാട് കയറി വാഴപ്പഴം കൊണ്ട് കഴുത്തറക്കാൻ തുടങ്ങും. ഷറഫ് വേണമെങ്കിൽ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ടോപ്പിക്കിൽ പഴയ നിയമം ഇവിടുന്ന് വന്നത് എക്സ്മുസ്ലിംസ് പഴയ നിയമം വായിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നാണ് ചോദിച്ചത്. ഈ എക്സ്മുസ്ലിംസിൽ പറഞ്ഞു തീർത്തോട്ടെ, ഈ എക്സ്മുസ്ലിംസ് പഴയ നിയമം വായിച്ച് പഠിച്ചിട്ടാണോ എക്സ്മുസ്ലിംസ് ആയത്? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം, സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാക്കാം. ഷറഫ് പറയാനുള്ള കാര്യത്തിന് ഒരു ഹിന്റ് ഞാൻ തരാം, ഒരു ക്ലൂ. അതായത് നമ്മുടെ ഈ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ക്ലബുണ്ട്, അറിയോ? അപ്പം ഷിറാഫ് ഒക്കെ നടത്തുന്ന ക്ലബുകളാണ്. അതിൽ നിങ്ങളുടെ മതപണ്ഡിതന്മാരൊക്കെ വന്ന് ഒരുപാട് സംസാരിച്ച ക്ലബാണ് അത്. ഏതാണ്ട് ഒരു 3 മാസത്തിന് മുൻപ് വരെ അതിന്റെ അകത്തെ ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500, 600, 700 പേരായിരുന്നു. അതേസമയം ലിയാഖത്തിലിയുടെ റൂമിൽ 100, 120, 150 പേര്, 200 പേരൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നലെയും കൂടെ ഷറഫ് റൂമിട്ടിരുന്നപ്പോൾ 70 പേര്, 100 പേര്, 120 പേര്. പക്ഷെ ലിയാഖത്തിലിയുടെ റൂമില് 600, 700, 800 പേരൊക്കെ. എന്തുകൊണ്ടാണ് ഷറഫ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്? പറയാം, അതാണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതുവരെ റൂം ഇട്ടിട്ടില്ല. ഞാൻ ക്ലബ് ഹൗസിലേക്ക് ഞായർ ശനി ദിവസങ്ങളിൽ ലീവ് ഉണ്ടാകുമ്പോൾ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാം. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ റോഡിലൊരു തല്ലുണ്ടാക്കി നോക്കൂ, അത് കാണാൻ ധാരാളം പേരുണ്ടാവും. അതേ സ്ഥാനത്ത് നിങ്ങൾ റോഡിൽ നല്ല ഒരു എല്ലാവർക്കും ഇപ്പോൾ സ്വീകാര്യയോഗ്യമായ ഒരു ഹെൽത്ത് ക്ലാസ് ഒക്കെ എടുത്ത് നോക്കൂ, അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ലിയാഖത്തിലിന്റെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ലിയാഖത്തലിന്റെ പ്രോഗ്രാമിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു മതം തകരുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആ മതം തകരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ തകർക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ജിജ്ഞാസയിലെ പുറത്താണ് ആൾക്കാർ അങ്ങോട്ട് ഓടിക്കേറുന്നത്. അതല്ലാതെ അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൂർത്തിയാക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മതം തകർന്നുകൊണ്ടിരിക്കുന്നതാണ്, 100% തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മതത്തിന്റെ മസ്ജിദുകളോ പള്ളികളൊക്കെ ഇപ്പം അടച്ചു കിടക്കുകയാണ്, പല പള്ളികളും കൊടുത്തിട്ടാണ്. ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും, ടോപ്പിക് ക്രിസ്തു മതത്തിന്റെ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളല്ല പറയുന്നത്. മതം നിങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ ഇതുവരെ ആ പേര് പറഞ്ഞില്ലല്ലോ. പഴയ നിയമം എന്ന് പറഞ്ഞ ഖുർആന്റെ കാര്യമാണ്. ഫസ്റ്റ് വാണിംഗ്, ഷർഫ് ഉടായ്പ പരിപാടി ഇവിടെ ഇറക്കരുത്, ഇല്ല പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാറും, ടോൺ മാറും. മലയാളം അറിയില്ല, അത് അറബിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? മേളിൽ എന്താ എഴുതിയത് അറബിയിൽ ഇനി പറയേണ്ട വരും, ബുക്ക് എടുക്കേണ്ട വരും. പിന്നെ ഞങ്ങൾ അവിടെ മേളിൽ ടോപ്പിക്ക് ചെയ്യും, ഞങ്ങൾ മേലത്തെ ടോപ്പിക്ക് ഇച്ചിരി മാറ്റിയിടും, അവിടെ പോസ്റ്റ് ചെയ്യുന്ന വേറെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. വെറുതെ എന്തിനാ ഷർഫ്? ഷർഫ് താങ്കൾക്ക് ഇതിനെ ന്യായീകരിച്ചോളൂ, കുഴപ്പമില്ല. താങ്കൾ ന്യായീകരിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ മതം പൊളിഞ്ഞു പോയെന്നോ പൊളിഞ്ഞു തുടങ്ങിയെന്നൊന്നും പറഞ്ഞില്ല. ആൾക്കാർ വിട്ടുപോകുന്നു, അവർ പുതിയ സംഘടന രൂപീകരിച്ചു, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നെങ്കിൽ ഒപ്പോസ് ചെയ്യാം, ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഉടായി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഷർഫ് ടോൺ മാറും, അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോഡ്വേ ടോണും അറിയാല് എന്റെ എക്സ് മുസ്ലിം സംഘടന ഇസ്ലാമിന്റെ പതനം തുടങ്ങിയു എന്നാണ് ഹെഡിങ്ങിലുള്ളത്. ഉത്തരം, ഇസ്ലാമിന്റെ പതനം തുടങ്ങിയില്ല. എന്നാൽ ഇസ്ലാമിന്റെ പതനം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയെന്ന് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ 4-5 എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു 100 എക്സ് മുസ്ലിം വന്നതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ഒന്നും സംഭവിക്കില്ല എന്നതാണ്. ഇതിലും വലിയ ആളുകളൊക്കെ ജനിച്ച് വളർന്നു പോയിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഓക്കെ, അപ്പൊ ഇസ്ലാമിന്റെ പതനം ഇവിടെ തുടങ്ങിയിട്ടില്ല, തുടങ്ങുകയുമില്ല. മാത്രമല്ല ധാരാളം പേര് ഒരു നിർബന്ധവും ഇല്ലാതെ മതത്തിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് മതത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് യൂറോപ്യൻ കൺട്രിയിലും ഇന്ത്യയിലും ഒക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു 4 അല്ലെന്നേ പിന്നെ ഞങ്ങളെ പോണൊക്കെ ഉള്ളവര് ഇത് 1.5-2 വർഷത്തിന് മുമ്പ് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഹദീസും ഖുറാനും പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഗതികേട് വരേണ്ടത്. ഇനിയെങ്കിലും ആൾക്കാർ ഈ കുഴി പോയി ചാടരുതെന്നൊരു ആഗ്രഹമുണ്ട്. ഇതിന്റെ അകത്തിലെ കാര്യങ്ങള് അതാണ് ഞങ്ങൾ ഇവിടെ എപ്പോഴും നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു മുമ്പ് അബദ്ധം പറ്റി കുറെ ആൾക്കാർ നിങ്ങളുടെ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം ഇപ്പം തിരിച്ചു വരുവാ. ഇപ്പൊ എക്സ്മുസ്ലിം സംഘടന രൂപീകരിച്ചു, അതിന്റെ അകത്ത് വൻ ജനക്കായിട്ട് നിങ്ങൾക്ക് അറിയാവോ, ഇന്ത്യ മുഴുവൻ ഇസ്ലാം മതം വെച്ചുകൊണ്ടിരിക്കും ആൾക്കാര്. എന്റെ ഒരു സുഹൃത്തെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അതായത് പുള്ളി ഇവിടെയുള്ളയാ, മറ്റേ ഗുജറാത്തിലുള്ളതാ. ഈ പുള്ളിക്ക് ഭയങ്കര ഈ കാര്യം, വലിയ ക്രിസ്ത്യാനിയാണെന്നൊരു പേര് മാത്രമേ ഉള്ളൂ, പള്ളിയിലൊന്നും പോവില്ല. ഞായറാഴ്ച എല്ലാ ക്രിസ്ത്യാനികളും പള്ളി പോകുമ്പോൾ പുള്ളി വെള്ളം അടിച്ച് വീട്ടിയിരിക്കും. വലിയ കുറച്ച് മലയാളി കേട്ടോ, ഇവിടുന്ന് പോയ മൈഗ്രേറ്റ് ചെയ്തൊരു വ്യക്തി, മലയാളിയാണ്, ഗുജറാത്തി പേഴ്സല്ല. അപ്പൊ ഈ പുള്ളിയോട് വന്നിട്ട്, പുള്ളി അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള ഒരു വ്യക്തിയായി ഗുജറാത്തിൽ, അത്യാവശ്യം ഈ ശ്രീകുമാർ വോയിസ് കേൾക്കുന്നില്ല. ടിജോഭായ് ഉണ്ടോ? ഉണ്ട്. മോഡ് ചെയ്യോ? ശ്രീകുമാറെ വോയിസ് ഇല്ല, വോയിസ് ഒന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഞാന് ശക്തമായിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് എല്ലാ സ്ഥലത്തും ഞാൻ പറയാറുണ്ട്. ഞാൻ ഒരു മതസംഘടനയിലും അംഗമല്ല, മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. ഇവിടെ വന്നാലും ഇവനെ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിലും വർക്ക് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് ഈ സ്പീക്കർ പാനലിൽ നിന്ന് സംസാരിക്കുന്നവരൊക്കെയും എന്റെ പോലെ ശക്തമായിട്ട് മതം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലല്ല. ഞാൻ പറയണ കേക്ക്, ഞാനപ്പൊ ഇയാളെ ഞാൻ ആദ്യമായിട്ട് ഗുജറാത്തിൽ കാര്യ ഒരു മിനിറ്റ് എടുക്കില്ല. അപ്പൊ ഇയാള് ഗുജറാത്തിൽ ചെന്നപ്പോ ആദ്യം ഇയാൾ 1 വർഷം മുമ്പ് ഗുജറാത്തിൽ ചെന്നപ്പോ ഇയാൾ ക്രിസ്ത്യാനി ആയിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നാ ഇതുണ്ടായിട്ടാ നിങ്ങൾ ഇതിലേക്ക് പോയതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എടാ ഇതിലാവുമ്പോ ഒന്നിനെയും കെട്ടി നമ്മൾ ഒരുപാട് ഡിസിഷൻസ്, ഒരുപാട് ഈ സഭ ഒരുപാട് ഇതാ കാര്യം. പക്ഷെ ഇതിലാവുമ്പോ 5 എണ്ണത്തിന് വരെ മാക്സിമം കിട്ടും. അത് കേട്ടിട്ട് ഇവന്മാർ അങ്ങോട്ട് മിക്കവാറും ഇവന്മാർ ഈ മതം ചേരുന്നുണ്ടെന്നറിയോ. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഇഷ്ടം പോലെ നമുക്ക് എന്താ പറയാ, അതിനെ തുറന്ന് പറയാൻ ഇത്തിരി നാണക്കേടുണ്ട്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ക്രിസ്ത്യാനികൾ കുറെ എണ്ണം മതം മാറുന്നുണ്ടെങ്കിൽ, ഹിന്ദുക്കളോ ആരും മതം മാറുന്നുണ്ടെങ്കിലും അത്യാവശ്യം സാമ്പത്തികം ഉള്ളവന്മാര് മതം മാറുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി തന്നെയാ 5 കെട്ടാം. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതിനകത്തുള്ളത്. മനസ്സിലായോ? പെണ്ണിനെ അടിമയാക്കി വെക്കാം. കുറെ നല്ല റാഡിക്കൽ മനോഭാവമുള്ള കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാറുന്നുണ്ട്. അത് നല്ല സാമ്പത്തികം ഉള്ളവന്മാര്. കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അടിമയാണ്. നമുക്ക് ഇതുണ്ടാക്കാനുള്ള, കുട്ടികൾ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണെന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു മതം എൻ്റെ അറിവില് പുരോഗമന കാലഘട്ടത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അയാൾ പറഞ്ഞ അങ്ങനെ എന്നോട് പറഞ്ഞത് നമുക്ക് ഈസി ആടാ, നമുക്ക് 5 എണ്ണം കെട്ടാ, എന്തിനാ പുറത്തു പോയി വെറുതെ കാശ് കളയണേ. ഷറഫ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഓക്കെ, അപ്പൊ ശ്രീകുമാർ പറഞ്ഞ ഒരു പോയിന്റ്, ഇപ്പോ ഇസ്ലാം മതത്തിലുള്ള, ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 100 ആളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 100 ആളുകളിൽ 90 ആളുകളും ഒന്നിൽ കൂടുതൽ മാരേജ് ചെയ്തവരല്ല. അവർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ 4 എണ്ണം കെട്ടാനുള്ള അവസരം ഉണ്ട്, അങ്ങനെ അവർ ചെയ്യുന്നില്ല, ആ അവസരം വിനിയോഗിക്കുന്നില്ല. അതേ സ്ഥാനത്ത് ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് 4-5 കെട്ടാനുള്ള ഉദ്ദേശം കൊണ്ട് വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആ മതത്തിൽ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വികാരമുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണോ മതത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താ അതിന്റെ അർത്ഥം? അവിടെ ഈ പെണ്ണുങ്ങളെ ഭോഗിക്കുന്നത് മാത്രമാണോ ആ മതത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അങ്ങനെ വികാരം അണമുട്ടിയിട്ടാണോ ഈ മതത്തിലേക്ക് മാറുന്നത്? ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു അച്ഛൻ, അതായത് ഒരു പള്ളിയിലെ അച്ഛനോ ഒരു സന്യാസിയോ, അയാൾക്ക് എല്ലാ സുഖജീവിതങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് വിലക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് കല്യാണം, സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ലൗകിക ജീവിതങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അപ്പോൾ അവർക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ കാറുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. പണ്ഡിതനാണ്, ഹിന്ദു മതത്തിലൊരു നല്ല പണ്ഡിതനാണ്, സന്യാസിയാണ്. ക്രിസ്ത്യൻ മതത്തിലൊരു പണ്ഡിതനാണ്, അച്ഛനാണ്. കന്യാസ്ത്രീകുമാരില്ലേ പീഡിപ്പിക്കാന്? അല്ലല്ല, അത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനില്ല എന്ന് പറയുന്നില്ല. സുഹൃത്തെ, ഞാൻ പറയട്ടെ, അപ്പൊ ഓപ്പൺ ആയിട്ട് ഇതിന് എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം. പക്ഷെ എനിക്ക് സെക്സിനോട് ഭയങ്കര ഇതുള്ള ഒരു വ്യക്തിയാണ്. ഓപ്പണായി ഇതിന് എല്ലാത്തിനും സ്വാതന്ത്ര്യം വേണം. അപ്പൊ ഇതിന് എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതം ഏതാണ്? പെണ്ണുങ്ങൾ അടിമയാക്കി വെക്കാം, പെണ്ണെന്ന് പറഞ്ഞാൽ കണ്ടമാണ്, അതെങ്ങനെ വേണമെങ്കിലും കൃഷി ഇറക്കാം എന്ന് ആ ആശയം മുന്നോട്ട് വെച്ചൊരു മതം ഏതാണ്? പല മതങ്ങളിലും പണ്ട് പുരോഗമന കാലഘട്ടം വന്നത്, പിന്നെ 2021 ശേഷം പെണ്ണിനെ റാഡിക്കലായി അടിമയായി വെക്കാം, പെണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് പെറ്റുകൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്. ഇപ്പൊ വിവാഹപ്രായം വന്നപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാ ഏറ്റവും കൂടുതൽ? പെണ്ണുങ്ങളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിൽ പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ എതിർപ്പുള്ളത് ആർക്കാ? മുസ്ലിം പണ്ഡിതന്മാർക്കാ? ഒവൈസി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാവണ്ടേ, നമ്മുടെ രാഷ്ട്രപതി, എല്ലാവരും നമ്മുടെ ആൾക്കാർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കല്യാണം കഴിച്ച് പെറ്റുകൂട്ടാനാ പറയുന്നത്. രസത ഒവൈസിയുടെ മകള് രണ്ടും കെട്ടിയിട്ടുള്ളൂ. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും മദ്രസ പഠനം കൊടുക്കണമെന്ന് പറയുന്ന ഒവൈസിയുടെ മകള് പഠിക്കുന്നത് ലണ്ടനിലാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഓക്കെ, ശ്രീമറെ ഒന്ന് വെയിറ്റ് ചെയ്യേ, ശ്രീമറിലോട്ട് വരാം. ഷറഫ് പറ, കേക്കട്ടെ ഷറഫിന്റെ ഐഡിയകളൊക്കെ ഒന്ന് കേക്കട്ടെ. ഓക്കെ, അപ്പൊ എന്റെ ഐഡിയകള് ഇപ്പൊ ലാസ്റ്റ് ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ട് ഞാൻ എന്റെ ആശയത്തിലേക്ക് കടക്കാം. ശ്രീകുമാറിനെ അറിയോ? ശ്രീകുമാർ എന്ന് പറയുന്ന നടനെ, അയാളുടെ പേര് ശ്രീകുമാർ എന്ന് തന്നെയാണ് തോന്നുന്നുണ്ട്. അയാൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? അയാളെ BJP എന്തോ ഒരു കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി എന്തൊക്കെ ആയിരുന്നു. ഒന്ന് ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. എന്താണ് അയാളുടെ പേര്? ഒരു ശ്രീകുമാർ തന്നെയല്ലേ അയാളുടെ പേര്? അറിയില്ല, കഴിഞ്ഞ തവണ MLA വേണ്ടി മത്സരിച്ച കൃഷ്ണകുമാറിന് എത്ര കുട്ടികൾ? ശരി ശരി, ഞാൻ എന്റെ ആശയത്തിലേക്ക് കിടക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ ഇസ്ലാം മതത്തിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, നമുക്ക് 100 ആളെടുത്ത് നോക്കുകയാണെങ്കിൽ 90% ആളുകളും അല്ലെങ്കിൽ 95% ആളുകളും ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചവരല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് മറ്റു മതം പ്രാക്ടീസ് ചെയ്യുന്ന, എസ്പെഷ്യലി ക്രൈസ്തവ മതമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രം ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ അവരുടെ മതത്തിൽ പഠിച്ചു വെച്ച് വികാരം അണമുട്ടിയിട്ടല്ലേ ഈ മതത്തിലേക്ക് വന്ന് പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുന്നത്? അപ്പൊ ആണ് അങ്ങനാണെങ്കിൽ മുഹമ്മദ് ഈസയും പിന്നെ ഒക്കെ അങ്ങോട്ട് വന്നത്. മുഹമ്മദ് ഈസ ഒരു പെണ്ണെ കെട്ടിയിട്ടുള്ളൂ ആണോ? പക്ഷെ അടിമകളെ തന്നെ ഉണ്ട്. അടിമകൾ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. വികാരം പൊട്ടി നിന്ന ഈസ പിന്നെ അങ്ങോട്ട് വന്ന എന്തിനാ ഷറഫേ? ഈസക്ക് എത്ര അടിമയുണ്ട്? വ്യഭിചരിക്കുന്ന പാപമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ ആള് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യഭിചാരം ഹലാലാണ് നിങ്ങൾക്ക്. അതായത് ഒന്നിൽ കൂടുതൽ അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുത് എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്യന്റെ ശ്രീകുമാർ കല്യാണം കഴിഞ്ഞ ഭാര്യല്ലേ, വ്യഭിചാരല്ലോ. ഷർഫ് സയ്യിദ് ബിൻ ജോർജ് എന്തിനാ മതം വിട്ട് പിന്നെ ഇസ്ലാം മതത്തിലോട്ട് വന്നേ? കൂട്ടിക്കൊടുക്കാൻ. എറണാകുളത്ത് അവന് പണി എറണാകുളത്തല്ല, വായംഗൂർ കൂട്ടിക്കൊടുപ്പാ. ലൗ ജിഹാദ് അവന്റെ പണി, കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന്. അത് ഷർഫൂന് അറിയാവോ? അത് കൃത്യമാകത്തില്ല, മറ്റു മതത്തിലോ നടക്കത്തില്ല. അതുകൊണ്ട് ഇസ്ലാം മതത്തിലോട്ട് വന്നേ കൂട്ടിക്കൊടുപ്പ്. സയ്യിദ് ബിൻ ജോർജിന്റെ കാര്യം പറയാം. സയ്യിദ് ബിൻ ജോർജ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പത്രത്തിൽ കൊടുക്കൂ. സയ്യിദ് ബിൻ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ കൂട്ടിക്കൊടുക്കുന്ന പണി നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഒരൊറ്റ പെണ്ണുങ്ങളും അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ ഒരു ഔട്ട് കൊടുക്കൂ. പ്രശ്നം തീർന്നില്ലേ? അത് കഴിഞ്ഞു. അപ്പൊ അടുത്ത് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയും. അപ്പൊ അത് തീരുമാനമായി. അടുത്ത് പറയും. ഷറഫെ, ഈ പിന്നെ ഈ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. അന്യന്റെ ഭാര്യയെ പിടിച്ചടക്കാം, അന്യന്റെ സ്വത്തും പിടിച്ചടക്കാം, അന്യന്റെ എല്ലാം അടിച്ചു മാറ്റാം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ജഗാതി ഏതാ? അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ഈ മതത്തിൽ പറയുന്നത് അന്യന്റെ ഭാര്യയെ അടിച്ചു മാറ്റിയത്, അതായത് ഒരു ജൂതർ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് ടെന്റ് കെട്ടിയിട്ട് അവളെ റേപ്പ് ചെയ്ത് തരാം. എന്ത് ഏതാളാണ് ഇതിലത്തെ ക്രൈം? ഇതേപോലെ കൺസെപ്റ്റ് ഞങ്ങളിലൊക്കെ ഉള്ള അസുരന്മാരാണ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളന്മാരിൽ അസുരന്മാരുണ്ടല്ലേ? അല്ല, അസുരന്മാരുടെ അതായത് രുദ്രരൂപമുള്ളത്, അതായത് പൈശാചികമെന്ന് കാണുന്ന ആൾക്കാരെ ഞങ്ങളുടെ രുദ്രന്മാരും പൈശാചികന്മാരും ഉണ്ട്. പക്ഷെ ഞങ്ങളതിൽ അതില്ല കേട്ടോ. രുദ്രന്മാരും പൈശാചികന്മാരും ഞങ്ങളതിൽ ഇല്ല. പിശാചിനല്ലേ നിങ്ങൾ ഡെവിലിന്റെ പ്രവാചകനായിട്ട് കാണുന്നത്? പിശാചിന്റെ സ്വഭാവമുള്ള നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങളതിൽ രുദ്രന്മാരും അസുരന്മാരും ഉണ്ട് എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതൊന്നും ഓൺ ചെയ്ത് ഞാൻ അസുരൻ എന്ന് ഉദ്ദേശിച്ചത്, അതായത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ സൈഡിൽ ഡബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ദൈവത്തിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക രൂപം. ശ്രീകുമാരെ അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല, അവർക്ക് ജിന്നെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ശ്രീകുമാറെ, പാഞ്ചാലി എത്ര കല്യാണം കഴിച്ച്? പാഞ്ചാലി അങ്ങോട്ടൊന്നും പോയി. ഞങ്ങളിപ്പോ ഇവിടെ ടോപ്പിക്ക് വിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ പാഞ്ചാലിയും ഈ ദ്രൗപദിയും അതൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട. ഏയ്, അവിടേക്ക് പോകാനേ പാടില്ല. ശ്രീകുമാറൊന്ന് മ്യൂട്ട് ചെയ്യോ. 5 പുരുഷന്മാരാണ് 5 പുരുഷന്മാര് ഇവിടെ നേരെ തിരിച്ചാന്നുള്ളൂ. ശ്രീകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ. ശ്രീകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ. എത്ര വട്ടം പറയണോ ഒന്ന് മ്യൂട്ട് ചെയ്യാന്? വീണ്ടും വീണ്ടും കിടന്ന് തർക്കിച്ചോണ്ടിരിക്കുക. ഈകളെ ഒന്ന് മ്യൂട്ട് ചെയ്യിക്കളെ. ഈ കാര്യം പറയുമ്പോ എന്താ ആരും മനസ്സിലാക്കാത്തത്? നിങ്ങള് അതും ഇതും എല്ലാ പ്രശ്നങ്ങളും വിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വാ. അതുപോലെ ഇസ്ലാം എക്സ് മുസ്ലിംസ് ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ മുകളിലോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ എക്സ് മുസ്ലിമിന്റെ കാര്യം പറ ഷറഫെ, താങ്കൾ ഇനി വേറെ ഒന്നിലേക്കും പോകണ്ട. താങ്കളുടെ മതത്തിൽ നിന്ന് ഇത്രയും ഇസ്ലാമിൽ നിന്ന് ഇത്രയും എക്സ് മുസ്ലിം ഉണ്ടാവാനുള്ള കാരണം എന്ത്? അല്ല, ഒരു സംഘടനാപരമായിട്ട് ഒരു സംഘടന, ഇപ്പം ക്രിസ്ത്യൻസിലും ഹിന്ദുവിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഘടന ഇല്ലെന്ന്. ആദ്യമായിട്ടാണ് തോന്നുന്നു കേരളത്തിലെ മുസ്ലിം സംഘടന, എക്സ് മുസ്ലിം സംഘടന നിലവിൽ വന്നതെന്ന്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, അങ്ങനെയാണോ എന്നാണ് എന്റെ വിശ്വാസം. അത് വൻ മുന്നേറ്റത്തിലാണ് വന്നേക്കുന്നത്. നല്ല കണ്ടുവാൻ ആൾക്കാരുണ്ട്. ആ പറയാം. അപ്പൊ അത് എന്തുകൊണ്ടാ ഷറഫെ, അതൊന്നും പറഞ്ഞു. എല്ലാ മതത്തിൽ നിന്നും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എല്ലാ മതത്തിൽ നിന്നും ധാരാളം ആളുകൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. ഇപ്പൊ മുസ്ലിംസിലോട്ടല്ല പോകുന്നേ, അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ മതത്തിൽ നിന്നും ഇഷ്ടം പോലെ ആളുകൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എക്സ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഈ കുറച്ച് ആളുകൾക്ക് ബാക്കിയുള്ള ആളുകളൊക്കെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശത്രുവായി കാണുന്ന, അല്ലെങ്കിൽ ഇവരോട് വിരോധമുള്ള എല്ലാവരും ആയുധവും മറ്റും എത്തിച്ചു കൊടുത്ത് അവരെങ്ങനെ പ്രോത്സാഹിപ്പിച്ച് വലിയ ഒരു എന്താ പറയാ, മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാമിനെയും മുസ്ലിം. രാവിലെ ഹോമിയോ മരുന്നൊന്നും കഴിച്ചില്ല. രാവിലെ എന്തുവാ പറയുന്ന, ചോദിക്കുന്ന എന്തോ, ഉത്തരം പറയുന്ന എന്തുവാ? ഈ ടോപ്പിക് കണ്ടല്ലോ ഇങ്ങോട്ട് കയറുന്ന. വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമാണെങ്കിൽ ഞാൻ ഇറങ്ങി പോവാം, നോ പ്രോബ്ലം. ആക്ഷേപമല്ല ആണെങ്കിൽ നിങ്ങൾ അത് പറയണം. കാരണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞത്. ഷറഫു, ഇതിപ്പോ ഞങ്ങളുടെ കുഴപ്പമാണ്. കിതാബിൽ എഴുതി വെച്ചേക്കുന്ന വൃത്തികേട് കണ്ടിട്ടാണ് എക്സ് മുസ്ലിങ്ങൾ ഇത്രയും രൂപപ്പെടുന്നത് കേരളത്തിലും ഇന്ത്യയിലും. അതിന്റെ അത് എഴുതി വെച്ചേക്കുന്ന എന്തെല്ലാം വൃത്തികേടുകളാണ് എനിക്കിവിടെ പറയാൻ പറ്റും. താഴെ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, അത്രയ്ക്ക് വൃത്തികേടുകളാ. അല്ല, ഈ മുയലിന്റെയും രാമയുടെയും കഥ പറഞ്ഞോണ്ടിരിക്കും, ഇതിനൊക്കെ എന്നെ ചെയ്യാന്. തീർച്ചയായിട്ടും ജോർദാൻ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. ഈ കിതാബിൽ എഴുതി വെച്ചത് കാരണത്താലാണ് ധാരാളം പേര് ഇന്ന് മതം ഉപേക്ഷിച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമ്മതിക്കുകയാണെങ്കിൽ 2-3 വചനം ഞാൻ ഇവിടെ വായിച്ചു തരാം. ദിനവൃത്താന്തമായിരിക്കും. അല്ല, ദിനവൃത്താന്തം അല്ലാത്ത തന്നെ ഉണ്ട്. ലുട്ടാപ്പി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഷറഫിന് സംസാരിക്കാം. ഷറഫ് ചക്ക എന്താന്ന് വെച്ചാൽ കൊക്ക എന്താന്നാ പറയുന്നത്. ലുട്ടാപ്പി സംസാരിക്കും. കേൾക്കാമോ? ഈ ഈച്ചകൾ കാരണം മതം വിട്ട ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് അയാളെന്ന് ആ മതം വിട്ട ആളെന്ന് നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി ചാനൽ നടത്തുന്ന ആളാണ്, എക്സ് മുസ്ലിം ചാനൽ നടത്തുന്ന ആളാണ്. ഈ ഉത്തർപ്രദേശിലെ മദ്രസയിൽ നടന്ന സംഭവമാണിത്. ഇപ്പൊ ഈച്ച അറിയാലോ, ഈച്ച ഹദീസിനെ കുറിച്ച് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടുത്തെ മെയിൻ ഉസ്താദ് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ചായ വരുത്തി, ആ ചായയില് ഒരു ഈച്ച വീണു. ഉടനെ ഉസ്താദ് ആ ചായ കൊണ്ടുവന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഈച്ച ചാടിയിരിക്കുകയാണ്, വേഗം എടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇത് ഈ കുട്ടി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എക്സ്പ്ലെയിൻ ചെയ്യണോ? ഈച്ചാദിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട വേണ്ട, എക്സ്പ്ലെയിൻ ആവശ്യമില്ല. ഉസ്താദി കാണിച്ച പ്രവൃത്തി, സ്വന്തം ചായയിൽ ഈച്ച വീണപ്പോൾ ഉടനെ ഈ ചായക്കാരനെ വിളിച്ച് ചീത്ത പറഞ്ഞ് വേറെ ചായ സംഭവം ഈ കുട്ടി കണ്ടു. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ അന്ന് തന്നെ ഈ കുട്ടി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതല്ലോ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ പുസ്തകം നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ലോ. അപ്പൊ ഉടനെ ഉസ്താദ് ചീത്ത പറഞ്ഞ് ഇവന്റെ കന്നുകുറ്റിക്കോട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അന്നേ കുഞ്ഞിന്റെ മനസ്സിൽ സംശയങ്ങൾ ജനിച്ചു. കുഞ്ഞൽപ്പം വളർന്നു. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ നമ്പർ 1 എക്സ്മുസ്ലിം ചാനൽ നടത്തുന്ന ആളാണ്. ആളുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഈ ഓരോ ഹദീസും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആണ് എക്സ്മുസ്ലിംസ് അല്പം മനുഷ്യത്വമുള്ള ആരും മനുഷ്യത്വമുള്ള ആ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്ന് പുറത്ത് ചാടിയേ പറ്റൂ. കാരണം ഇവര് പ്രശ്നം എന്താ വെച്ചാൽ ഇത് മോഡിഫൈ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ 2 ഓപ്ഷൻ ഉള്ളൂ, ഒന്നെങ്കിൽ അതിൽ നിൽക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ചാടുക. വേറെ ഇടയ്ക്കുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. അപ്പൊ ഈ മനുഷ്യത്വമുള്ളവരൊക്കെ ഇങ്ങനെ അവരെ ഉള്ളിൽ നിന്ന് തന്നെ പുള്ളി പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ, കാരണം ഇതിനൊക്കെ ഇത്രയും മൃഗങ്ങളെ ഒരാവശ്യമില്ലാതെ കൊന്നുകൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. അയാൾ പലപ്പോഴും പറയാറുണ്ട്, കാരണം ഈ വീട്ടിൽ വളർത്തുന്ന ആടിനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒരാവശ്യമില്ലാതെ വെട്ടി കൊല്ലാണ്. ഇറച്ചി തിന്നാന്നാണെങ്കിൽ കുഴപ്പമില്ല, തിന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഈ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് കേൾക്കുന്നത് ചിന്തിക്കാനുള്ള നമ്മളെ കൂടെ നോക്കാം. കാരണം കേരളത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ഉസ്താദുമാര് വളരെ കഷ്ടപ്പെട്ട് പല പെൺകുഞ്ഞുങ്ങളെയും ബ്രെയിൻ വാഷ് ചെയ്ത് ഹിപ്നോട്ടിസ് ചെയ്ത് മതം മാറ്റി. പക്ഷെ അല്പം ഉള്ളിൽ മൂളയുള്ള കുറെ പെൺകുട്ടികൾ, അല്പം നമ്മൾ പറയില്ലേ ഉള്ളിൽ ആത്താമസമുള്ള പെൺകുട്ടികൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഓടാ പുല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബില് മലയാളത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓക്കെ 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 ചെറുപ്പായി പോവല്ലേ. ഞാൻ പച്ചച്ചെമ്പരത്തിയോടെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് വരാം. പച്ചച്ചെമ്പരത്തി പച്ച, ഞാനിപ്പോ വേറൊരു ഗ്രൂപ്പിൽ ചെന്ന് ഒരു തലോടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ചെന്ന് ഒരു നൗഷാദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. പുള്ളി എന്താണ് ഫോർമർ മുസ്ലിം ആയിരുന്നു. അപ്പൊ പുള്ളീനെ അവിടെ ഇട്ട് ആദ്യം പറഞ്ഞ് 5-6 പേര് പേരുന്ന ആൾക്കാരെ പേര് ഇപ്പൊ ചെന്ന് കാണാം അവിടെ ആരൊക്കെയാണെന്ന്. ഒരു അൻവറും മറ്റേ നമ്മുടെ സനൂജും എല്ലാം കൂടി ഇട്ട് കലക്കി എടുത്ത് പുള്ളീനെ ഇട്ട് പുള്ളി ആദ്യം പറഞ്ഞ ഫേക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവര് ഈ പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ. അപ്പൊ തന്നെ ഞാൻ കയറി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാണ്, എന്താ പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ, അയാള് വിശ്വാസിയാണെങ്കിൽ അല്ലേ ഫേക്കാണ്, ഫേക്ക് താങ്കൾ ചോദ്യം പറയാൻ എന്നെ പിടിച്ച് താത്തിയിട്ട് വീണ്ടും എന്നെ മേളിക്കേറ്റിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് പണിയാണെന്ന്. അപ്പൊ തന്നെ ഒരാൾ പറഞ്ഞു, താൻ ഫേക്കാണ് അല്ലേണെന്ന് അറിയാൻ ഈ ഒന്ന് ടെസ്റ്റ് നടത്തിയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു സംഭവം നടന്നു, ഫേക്ക് ചോദ്യം ചോദിക്കണാണ്. അപ്പൊ ഈ എന്താ ഇവര് നമസ്കാരത്തിന്റെ ആദ്യം ഒരു കൈകെട്ടല ഒരു പരിപാടിയുണ്ട്. കൈകെട്ടല പരിപാടിയിൽ അതെങ്ങനെയാണ് എന്താണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി എടുത്ത് വായിച്ചു വെച്ച് ഞാൻ പറഞ്ഞതില് താങ്കൾ എന്ത് ആദ്യം ചോദിച്ചത് ഞാൻ എന്തിനാ പറയണെന്ന് ചോദിച്ചു. ഫേക്കാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്, നൗഷാദ് എന്നും പറഞ്ഞ പേരിട്ട് വന്ന് ഫേക്കാണെന്ന് അറിയാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഫേക്കാണെന്ന് വിചാരിക്കും. അപ്പൊ പുള്ളി ആദ്യം പറഞ്ഞാൽ വിചാരിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ് ഫേക്ക് അല്ലെന്ന് പറഞ്ഞാൽ താങ്കൾ എന്തറിയും, ഞാൻ മാപ്പ് പറയും എന്നാ ശരിയെന്നും പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് അതങ്ങോട്ട് ചൊല്ലിക്ക പ്രാർത്ഥനക്ക് എന്താ മുമ്പ് കൈയ്യെട്ടുമ്പോ എന്താ ചൊല്ലണ്ടെന്ന് പറഞ്ഞ് പുള്ളി മണി പോലെ ചൊല്ലിക്കൊടുത്തപ്പോ ആ അത് ശരിയാണ്. അപ്പൊ പറഞ്ഞു പുള്ളി മറ്റേ മാന്യതയുള്ള കൊണ്ട് മറ്റേ പറഞ്ഞേ താങ്കൾ മാപ്പൊന്നും പറയണ്ട, ഇങ്ങനെയൊന്നും ആരെയിട്ട് ഇത് ചെയ്യരുത്. അപ്പൊ പിന്നെ അടുത്ത ഇതായി പിന്നെ പുള്ളിനെ ക്യാൻവാസിങ്, അതായത് ബ്രെയിൻ വാഷിങ്, അതായത് മറ്റേത് പുള്ളി പറഞ്ഞത് മനുഷ്യനിർമ്മിതമായ ഖുറാൻ എഴുതിയ ഇതിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി അല്ല പച്ചക്കറി. എന്നിട്ട് ലാസ്റ്റ് ടൈം ഇപ്പൊ ഒരു ബേക്ക് മെസ്സേജ് പുള്ളിക്ക് എടുത്തോട്ട് ഇറങ്ങി ആടോ എന്ന് പറഞ്ഞു. വെറുതെ നാണം പുലിക്കൂട്ടികളുടെ ഇടയിൽ പോയ ഒരു കുഞ്ഞാടിനെ പോലെ. എന്തിനാണ് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിലും സംഘികളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലെ എന്താണ് കമ്മികളുടെ ഇടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും ഇതുമില്ല. പക്ഷെ ഇവന്മാരുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 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 എമു വന്ന് ചെന്ന് പെട്ടാൽ ഒറ്റക്ക് ചെന്ന് പെട്ടാല് അമ്മമാര് കൊന്ന് ചവിടി എന്ന് വലിച്ചു വാരി തിന്നു. ഏതാണ്ട് ഒരു ഒരു ആടിനെ ഒരു മാനിനെ പുലികൾക്ക് കിട്ടി എങ്ങനെ ഇരിക്കും കടി അല്ലെ ചെന്നായ കൂട്ടങ്ങൾക്ക്? അതേ സിസ്റ്റമാണ് അവർ ഗ്രൂപ്പിൽ ചെന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ആ ഗ്രൂപ്പിൽ അതിന് മെയിൻ ഞാൻ ബേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും മുബഷീർ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു കൊടുത്ത ആണ് അവളുണ്ടോ തൻ്റെ ഗ്രൂപ്പ് എടുത്ത് ഹൈജാക്ക് ചെയ്തിട്ട് താൻ അവിടെ നിന്ന് മിണ്ടാപ്പോച്ച പോലെ ഇരിക്കണ ഇതാന്ന് ചോദിച്ചിട്ടുണ്ടായത്. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് എന്നെ പിടിച്ച് താത്താക്കി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഒരു 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 ക്ഷമത വേണം. പറയുന്നത് കേൾക്കണം. എന്തിനാണ് ഇവർ ഈ കിടന്ന് ബ്രെയിൻ വാഷ്? ഒരു 1.5 മണിക്കൂറായി ഞാൻ ചോദിച്ചു 1.5 മണിക്കൂർ നിങ്ങളുടെ ഖുർആൻ പാരായണമാണ് ഇവിടെ നടത്തണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടില്ല, എപ്പം തന്നെ ഇറക്കി വിട്ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആ ഷറഫേ, ഷറഫ് ഉണ്ടോ? ഷറഫ് ഉത്തമ ഗീതവും ദിനവൃത്താന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ വേറെ കോളിലായിരുന്നു. പറയും ഞാൻ ഉത്തമ ഗീതം വേണ്ട ആവശ്യമില്ല, മനപ്പാടാണ്. ഷറഫെ, ഈ പറയുന്ന രീതിയില് നിങ്ങൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഇസ്ലാം ഈ എക്സ് മുസ്ലിംസിന്റെ എണ്ണം കുറയ്ക്കാം. പക്ഷെ നിങ്ങൾ ഈ ലോകാവസാനം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചോണ്ടിരിക്കുന്നോണ്ടല്ലേ ഈ എക്സ് മുസ്ലിമിന്റെ എണ്ണം കൂടുന്നത്? എക്സ് മുസ്ലിമിന്റെ എണ്ണം കൂടുന്നതിൽ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നമില്ല, ഇനി ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, നമുക്ക് ഒരു ചെറിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ സന്തോഷത്തിന് വേണ്ടിയാണ് വീണ്ടും എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം. മറ്റുള്ളവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്ദേശം. അതിനു വേണ്ടിയാണ് എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കൂട്ടിത്തരുന്നത്. സന്തോഷത്തിന്റെ ഫ്ലവർ തിരി കത്തുന്ന നിമിഷങ്ങളെ കുറിച്ച് എക്സ് മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് എന്താ ഷറഫെ പറയാനുള്ളത്? ഒരു മിനിറ്റ്, താഴെ ജാമിന ടീച്ചർ വന്നിട്ടുണ്ട്. ജാമിന ടീച്ചർ നമുക്ക് വിളിച്ച് ചോദിക്കാം അഭിപ്രായങ്ങൾ. ജാമിന ടീച്ചർ ഒന്ന് മേലോട്ട് കയറി വരുമോ? കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചോ ടീച്ചറെ. നമസ്കാരം. ഒരു ഷറഫെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ടീച്ചറെ നമസ്കാരം. ടീച്ചറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. ഞാൻ ഇത് തുടങ്ങിയപ്പോ 1-2 കാര്യങ്ങൾ ടീച്ചറെ പറ്റിയും പറഞ്ഞായിരുന്നു. അതായത് 1000 പേരോ 2000 പേരിൽ തുടങ്ങിയ ടീച്ചർ ഇന്ന് 2 ലക്ഷം വ്യൂവേഴ്സിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇപ്പൊ കേരളത്തില് മറ്റൊരു എക്സും ചെയ്യാത്ത ഒരു എക്സ് മുസ്ലിങ്ങളുടെ ഒരു സംഘടന എന്ന് പറയുന്ന ഒരു നിവൃത്തിയായി ആദ്യമായിട്ട്. അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിസ്റ്റുകൾക്കൊരു പാഠവും സത്യം പറഞ്ഞാൽ അവർ വളരെ ഗൗനിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? ടീച്ചർ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകള് ഈ സംഘടനാ രൂപത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശബ്ദത്തെയും അവരുടെ പ്രവർത്തന രീതിയെയും അവരുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള വളർച്ചയെയും ഇസ്ലാമിസ്റ്റുകൾ ഭയപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് രൂപം കൊള്ളുന്നത്. മുസ്ലിം ഐക്യവേദികള്, മുസ്ലിം ഐക്യ സമ്മേളനങ്ങള്. എന്നിട്ട് അതിന്റെ ചാണക്യൻ നമ്മുടെ MM അക്ബർ ആയിരുന്നു. അവര് തന്നെ ആ സംഘടന ഫോം ചെയ്തതിന് പിന്നിൽ തന്നെ എക്സ് മുസ്ലിംസിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം. അവര് അവരുടെ സമ്മേളനത്തില് അലിയാർ ഖാസിമി പറഞ്ഞ പ്രസംഗം നമ്മളെടുത്ത് ചെയ്തിരുന്നു. അലിയാർ ഖാസിമി പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാമിക തലത്തില് ആശയപരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, സംഘടനാപരമായി ഒരുപാട് വ്യതിരിക്തതകൾ ഉണ്ടാകും, എന്നിരുന്നാലും ഞങ്ങളെ എതിർക്കുന്ന എക്സ് മുസ്ലിംസ് ആകുന്ന യുക്തിവാദികളെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ എതിരിടും. നമ്മളുടെ മുഖ്യ ശത്രു എക്സ് മുസ്ലിംസ് ആണ്. കാരണം 1400 കൊല്ലങ്ങളായി ഖുർആനിൽ മറഞ്ഞു കിടക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളാകുന്ന ഹദീസുകളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്നു എക്സ് മുസ്ലിംസ് ആകുന്ന യുക്തിവാദികൾ. ഇവർക്കതിന് ഉത്തരമില്ല, പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. MM അക്ബർ പറഞ്ഞതും നമ്മൾ കേട്ടു. നമ്മുടെ മുഖ്യ ശത്രു യുക്തിവാദികളാണ്, എക്സ് മുസ്ലിംസ് ആണ്. ഇസ്ലാമിൽ നിന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദാകുന്ന ആളുകളെ ജാഗ്രതയോടുകൂടി നമ്മൾ നേരിടണം. ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് എം എം അക്ബർ പറഞ്ഞത് അവരെ കായികമായി നേരിടണം. കാരണം ആശയങ്ങളില്ലല്ലോ, ആശയങ്ങളില്ലാത്തവന്റെ അവസാന അടവാണല്ലോ ആയുധം. അതുകൊണ്ട് എന്നിട്ട് ഇവര് വ്യക്തിപരമായി അധിക്ഷേപിക്കൽ തുടങ്ങി. ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഇവരുടെ കയ്യിലും മറുപടികളില്ല. ഇപ്പം എം എം അക്ബറിന്റെ സദസ്സിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്, ചോദ്യോത്തര വേദിയില് ഒരു തട്ടമിട്ട പെൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ സ്ത്രീ ജീവിതങ്ങളിട്ട് അമ്മാനമാടിയ അനേകം സ്ത്രീകളെ, 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ജീവിതമിട്ട് അമ്മാനമാടിയ ഇങ്ങനെ ഒരു സ്ത്രീലമ്പടൻ, ഈ പദം തന്നെയാണ് ആ പെൺകുട്ടി പ്രയോഗിച്ചത്, ഈ സ്ത്രീലമ്പടനായ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെ പിൻപറ്റും? എന്താണ് ഇവർക്ക് മറുപടിയുള്ളത്? ഇവർക്ക് മറുപടിയില്ല. അവസാനം എം എം അക്ബർ അദ്ദേഹത്തിന്റെ വേദിയിൽ പറഞ്ഞത്, ഈ മുസ്ലിം ഐക്യവേദി, മുസ്ലിം ഐക്യ സമ്മേളനം, അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞത്, നമ്മൾ മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു രഹസ്യം പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ. കാരണം ഒരുപാട് ക്യാമറ കണ്ണുകളുടെ നടുക്ക് നിന്നിട്ടാണ് എം എം അക്ബർ ഈ വാതോരണങ്ങൾ ഉരുവിടുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്തം വിട്ടുപോയി, എന്റെ അടുത്തൊരു മനുഷ്യൻ വന്നു, ഇസ്ലാം സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിലാണ് അദ്ദേഹം വന്നത്, പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഈ മതമെങ്കിൽ എനിക്ക് ഒന്നുകൂടി പഠിക്കണം. അങ്ങനെ അദ്ദേഹം മതം സ്വീകരിക്കാതെ തിരിച്ചുപോയതിൽ ഹൃദയവേദന കൊണ്ടാണ് എം എം അക്ബർ ആ വിഷയം ആ സദസ്സിൽ തുറന്നു പറയുന്നത്. എക്സ് മുസ്ലിംസിനെ ഇവര് ഭയപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവര് പറയുന്ന ഈ സത്യത്തെ പ്രതിരോധിക്കാൻ ഇവരുടെ കയ്യിൽ ആശയങ്ങളില്ല. ഒന്നാമതായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഖുർആനാണ്. ഈ ഖുർആനിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധതകളാണ്, സ്ത്രീ വിരുദ്ധതകളാണ്. അപ്പൊ സർവോപരി മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമടങ്ങുന്ന ഈ ഗ്രന്ഥത്തെ ലക്കതുക്കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഇത് പഠിപ്പിക്കാൻ മുന്നോട്ട് വന്ന പ്രവാചകൻ, ഖുർആനിന്റെ ആദ്യത്തെ സ്വീകർത്താവും പ്രയോക്താവുമായ ഈ പ്രവാചകനിൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ 6 വയസ്സുകാരിയെ കണ്ട് കാമമുണ്ടായതാണോ ഇദ്ദേഹത്തിനെ പിൻപറ്റാൻ പറ്റുന്ന മാതൃക? ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പിൻപറ്റാൻ പറ്റുമോ? എന്നാൽ ജയിലിലാകും. ഒന്നത്. 2, ഈ പ്രവാചകൻ പഠിപ്പിച്ച വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ പറയുന്നവർ ജയിലിലാകും. നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയൊക്കെ കണ്ടില്ലേ, ഇത് പുറത്തു പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല എന്ന് ഇവര് തന്നെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു തന്നെ പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആനിനെ ഞാനാണ് അവതരിപ്പിച്ചത്, എന്റെ ഉദ്ബോധനമാണിത്, എന്റെ ആശയമാണ്, എന്റെ സംസാരമാണിത്, എന്റെ കൽപ്പനകളും വിധിവിലക്കുകളുമാണിത്, ഇതിനെ ഞാൻ സംരക്ഷിക്കും. അപ്പോ ആ അള്ളാഹുവിൽ പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത്. എത്ര തവണ നേരിട്ടും അല്ലാതെയും വധശ്രമം നേരിട്ട ആളാണ് ഞാൻ. ഇപ്പോഴും എത്രയോ ഒറ്റപ്പെടുത്തലുകൾ. എന്തിനാണിത്? അള്ളാഹുവിന്റെ മതത്തെ അള്ളാഹു തന്നെ സംരക്ഷിക്കുമെങ്കിൽ ഈ അള്ളാഹുവിന്റെ കിതാബിനെ ശരിയാവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരോട് എന്തിനാണ് ഇവർ ഇത്രമാത്രം ശത്രുതയും കൊണ്ട് നടക്കുന്നത്? അവരെ കൊല്ലാനും അവരെ താമസിക്കുന്ന വീടുകളിലുള്ള ഹൗസ് ഓണറെ തേടിപ്പിടിച്ച് അയാളെ ഭീഷണിപ്പെടുത്താനും 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒക്കെ വീട് മാറ്റാനും എന്തിനാണ് ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങുന്നത്? ശരിക്കും പറഞ്ഞാൽ അവർക്കും അള്ളാഹുവിനുള്ള വിശ്വാസം ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ എക്സ് മുസ്ലിംസ് നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 1 ദിവസം കൊണ്ടൊക്കെ എത്ര വ്യൂവേഴ്സ് അതിനുണ്ടാകുന്നുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നുണ്ട്, എത്ര വർഷം കൊണ്ടാണ് നമ്മുടെയൊക്കെ ചാനലുകൾ വളരുന്നത്, ഇസ്ലാമിസ്റ്റുകളുടെ ചാനലുകളിൽ എത്ര വ്യൂവേഴ്ഷിപ്പ് ഉണ്ട്, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവർക്ക് ശരിക്കും പറഞ്ഞാല് വ്യൂവേഴ്സ് വേണമെങ്കിൽ എക്സ് മുസ്ലിം ആകുന്ന ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ ഇടേണ്ടി വരും. അലിയാർ ഖാസിമി ഇടുന്ന വീഡിയോസാ, ജാമിദ ചത്തു, അലിയാർ ഖാസിമി കൊന്നു. ഒരു ജലീൽ റഹ്മാനി എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് ജാമിദയ്ക്ക് നാണമുണ്ടെങ്കിൽ ഇനി ജാമിദ വീഡിയോ ചെയ്യില്ല, ജാമിദ യുക്തിവാദം വിടും, ജാമിദ വിശ്വാസിയാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാലേ ആൾക്കാർ കാണൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എക്സ് മുസ്ലിം കൂട്ടായ്മയെ ഇവര് ഭയക്കാനുള്ള കാരണം അവര് പറയുന്ന ഖുർആനും ഹദീസും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തവർ ഇത് മുന്നോട്ട് വെക്കുന്നവരെ, ഇത് പറയുന്ന ആൾക്കാരെ ഉന്മൂലനം ചെയ്യാനുള്ള ജാഗ്രതയിൽ ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ടീച്ചറെ. അപ്പം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം. അതായത് പിന്നെ താങ്കളുടെ ഇപ്പം താങ്കളുടെ ഏതാണ്ട് 2 ലക്ഷം വ്യൂവേഴ്സായി താങ്കളുടെ യൂട്യൂബ്. ഞാനും താങ്കളുടെ യൂട്യൂബ് കാണാറുണ്ട്. അപ്പൊ എക്സ് മുസ്ലിം എന്നൊരു സംഘടന രൂപീകരിച്ചു. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പേർ മതം വിട്ട് എക്സ് മുസ്ലിം ആവുന്നതായിട്ട് താങ്കൾക്ക് അറിവ് കൂടുതൽ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? താങ്കളെ വിളിക്കുന്നവരുണ്ടാകാം, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാവുന്ന ഒരു മീഡിയയാണ് ക്ലബ് ഹൗസ്. നമ്മൾ ഇപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഹൗസിലൂടെയാണല്ലോ. ഈ ക്ലബ് ഹൗസിലൂടെ ധാരാളം ആളുകൾ ഈ മതം വിടുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെട്ട വസ്തുതയാണ്. ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ തന്നെ സ്വർഗത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഖബറിലെ ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. കാരണം ഇതില് ഫോട്ടോ വേണ്ട, വീഡിയോ വേണ്ട, സംസാരിക്കാനുള്ള ആർജവം മാത്രം മതിയാകും. അങ്ങനെയുള്ള ഒരു മീഡിയ ജൂതൻ തുറന്നു വച്ചതോടുകൂടി ഇസ്ലാം ഏതാണ്ട് ഏറിലെത്തിക്കഴിഞ്ഞു. എത്രമാത്രം ഏറിലേക്ക് പോകുന്നു അത്രമാത്രം അതിന്റെ വീഴ്ചയുടെ ആഘാതവും കൂടും. ഈ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ, ഈ ക്ലബ് ഹൗസ് തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മതം വിട്ടിട്ടുണ്ട്. ഈ 2 വർഷം മുമ്പാണ് ഈ പിന്നെ സ്വപ്ന നഗരി എന്നറിയപ്പെടുന്ന കോഴിക്കോട് നഗരത്തില് ഒരു പ്രോഗ്രാം വെച്ചു. എസൻസിന്റെ പ്രോഗ്രാം ആയിരുന്നു. ലിറ്റ്മസ് എന്നാണ് അതിന്റെ പേര്. ആ പ്രോഗ്രാം കോഴിക്കോട്, മലപ്പുറം നമുക്കറിയാം കോയാമാരുടെ ഈറ്റില്ലവും മിനി പാകിസ്ഥാനുമാണ്. ആ നാട്ടില് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 2500 ആളുകളെ മാത്രം ഉൾക്കൊള്ളാവുന്ന വേദിയില് 7000ഓളം ആളുകൾ കൂടിയിട്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഫയർഫോഴ്സുകാർ വന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് സെക്യൂരിറ്റി തരാൻ ഇനിയും പറ്റില്ല, ആളുകൾ കൂടിയാല്. അതിന്റെ അർത്ഥം എന്താ? അതായത് ഈ ആശയം പഠിക്കാനും മനസ്സിലാക്കാനും മതത്തിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു പറയുന്നത് കേൾക്കാനും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഒരു നല്ല ജനസമൂഹം മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതം ആര് പിൻപറ്റും? ഈ മതത്തിന്റെ ഗോത്ര നിയമങ്ങളെ ആര് ഉൾക്കൊള്ളും? ഇന്നലെയാണ് നമ്മൾ ഒരു വീഡിയോ കണ്ടത്. താലിബാനിൽ ഒരു പെണ്ണ് കാർ ഓടിച്ചതിന്റെ പേരിൽ പിന്നാലെ നടന്ന് തുരുതുരേ വെടിവെച്ചു കൊല്ലുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിന് പാട്ടുപാടാൻ പറ്റുമോ, ആടാൻ പറ്റുമോ, നാട്യം പറ്റുമോ, കാലിൽ ചിലങ്ക അണിയാൻ പറ്റുമോ, തട്ടമിടാതെ പുറത്തിറങ്ങാൻ പറ്റുമോ, ഒന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ, സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരാൻ പറ്റുമോ, ഒരു ചാനൽ ഉണ്ടാക്കാൻ പറ്റുമോ, അവരുടെ ശബ്ദമെങ്കിലും പുറത്ത് പറയാൻ പറ്റുമോ, പുറത്ത് ആരെങ്കിലും കേൾപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഈ മതത്തിൽ നിന്നും ആധുനിക മനുഷ്യൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ ആധുനിക മനുഷ്യനാകുന്നതോടുകൂടി ഈ പ്രാകൃത ഗോത്ര നിയമങ്ങളിൽ നിന്നും അവർ അകന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകളാണ് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. എന്താണ് അവരുടെ ടൈറ്റിൽ? വളരെയധികം രസകരമാണ്. ഈ ഇടിഞ്ഞു തൂങ്ങിയ മാറിടം നേരാവണ്ണമാക്കാൻ എന്ത് ചെയ്യണം? തട്ടമിട്ട സ്ത്രീയാണ് വന്നതിന്റെ പ്രതിവിധി പറയുന്നത്. മതത്തിൽ നിന്നുകൊണ്ടൊരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എത്രയോ സ്ത്രീകൾ യൂട്യൂബിലൂടെ അവർക്ക് ഒരു ഉപജീവന മാർഗം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ യുക്തിവാദികൾ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇവര് മതത്തിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ മതത്തിൽ ഒരിക്കലും അഭ്യസ്ത വിദ്യരായ, പൊതുബോധമുള്ള, ഒക്കെ പോട്ടെ, ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, പെണ്ണെന്ന് ഞാൻ പറയുന്നില്ല, ചിന്തിക്കുന്ന ഒരു മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് സംസാരിക്കാം. എക്സ് മുസ്ലിം സംഘടന ഇസ്ലാമിന്റെ പതനം തുടങ്ങിയോ എന്നതാണ് വിഷയം. എക്സ് മുസ്ലിം എന്നുള്ള ഒരു സംഭവം ഇത് ഇന്നലെ തുടങ്ങിയതോ മിഞ്ഞാന്ന് തുടങ്ങിയതോ അല്ല. ഇത് കാലാകാലത്തായിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുറാനിൽ അവരുടെ വിളിക്കുന്ന പേരിനെ മുനാഫിക്കീങ്ങൾ, അതായത് കപട വിശ്വാസികൾ എന്നാണ്. ഇപ്പൊ മുഹമ്മദ് നബിയെ വിശ്വസിച്ചതോടുകൂടി തന്നെ ഒപ്പം ഇതിൽ എന്തോ ഒരു അപകടമുണ്ട്, അല്ലെങ്കിൽ ഇത് ഇയാൾ ഈ പറയുന്നത് ശരിക്കും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മൂന്നാമതൊരാളുണ്ട്. വിശ്വാസികളും അവിശ്വാസികളും മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു, മുനാഫിക്കീങ്ങൾ. അവരെ കുറിച്ച് വ്യക്തമായിട്ട് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ജാഹിദിൽ കുഫാറ വൽ മുനാഫിക്കീൻ, നിങ്ങൾ ഈ മുനാഫിക്കുകളോടും ബഹുദേവാരാധികളോടും യുദ്ധം ചെയ്യുക. എന്ന് പറയുന്ന ഒരു ഹദീസ് ഒരു ആയത്ത് തന്നെ ഖുറാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ എക്സ് മുസ്ലിം. മുസ്ലാം എപ്പോഴാണോ തുടങ്ങിയത് അപ്പൊ തന്നെ അർത്ഥവിശ്വാസികളും അല്പവിശ്വാസികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ എല്ലായിടത്തും എല്ലാ വിശ്വാസത്തിലും പൂർണ്ണമായ അടിയുറച്ച വിശ്വാസം ഒരു പക്ഷെ 2% അല്ലെങ്കിൽ 3% ആളുകളുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഒരു ദുർബലമായിട്ടുള്ള വിശ്വാസികൾ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുന്നത്. ഇസ്ലാമിന്റെ പതനം തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കാണാം. എക്സ് മുസ്ലിങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും പല ഇടത്താണ് ചേക്കേറുന്നത്. ഓരോ ഇടത്തായിരിക്കും ചേക്കേറുന്നത്. ചിലർ കമ്മ്യൂണിസ്റ്റ് ആവും, ചിലർ എന്ന് പറയുന്നത് ചിലര് ക്രിസ്ത്യാനികളാകും, ചിലർ ഹിന്ദുക്കളാകും. ഇത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അത് എന്താണ് ആ വഴി എന്ന് സ്വയം തെരഞ്ഞെടുക്കാൻ കഴിയാത്തടത്തോണ്ടാണ് പലരും ഇന്നും മതം വിടാത്തത്. ഞാൻ എൻ്റെ സ്വയം മതം കണ്ടെത്തിയത് എനിക്ക് ഹ്യൂമനിസത്തിൽ അല്ലെങ്കിൽ മാനവികതയിലാണ് എൻ്റെ മതം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇസ്ലാമിന്റെ പതനം തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോഴറിയില്ല, അത് പോകെ അറിയുള്ളൂ. ഇസ്ലാം എവിടെയെങ്കിലും തീവ്ര രീതിയിൽ പ്രാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സമാധാന കേട് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫിലിപ്പീൻസും, പിന്നെ 2 സുഡാന്, പിന്നെ ഇറാന്, ഇറാഖ്, ബംഗ്ലാദേശ്, പിന്നെ പാകിസ്ഥാൻ. ഇന്തോനേഷ്യയിൽ ഇതുവരെയും നമ്മൾക്ക് അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല. ഇന്തോനേഷ്യയിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് രാജ്യത്ത് ഇസ്ലാം ഒരു ബാധ്യതയാവുക ചെയ്യുന്നത്. എവിടെയാണോ കൂടുതൽ ആളുകൾ കൂടുതൽ അതായത് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതം ഞാൻ കെട്ടിപ്പടുക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോ എല്ലാ ഖുറാനിക ആയത്തുകളും എല്ലാ കാലത്തും പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ഉള്ളതല്ല. അതായത് ഹദീസുകളാണെങ്കിലും ഖുറാൻ ആയത്തുകളാണെങ്കിലും ഇത് എല്ലാ കാലത്തും പ്രാക്ടിക്കലി അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് വാദിക്കുന്നിടത്താണ് ഇതിന്റെ പരാജയം തുടങ്ങുന്നത്. വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദ്യങ്ങളൊന്നുമില്ല. ഹൊസൽ ബ്രദറെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് എക്സ് മുസ്ലിം എന്നൊരു സംഘടന ഇന്നലെയാണെന്ന് തോന്നുന്നു രൂപീകരിച്ചത്. അതിനു മുമ്പ് എക്സ് മുസ്ലിങ്ങളുണ്ട്, പക്ഷെ അതൊരു സംഘടനയായി ഒരു യൂണിറ്റിയായി അവർ ഗവൺമെന്റിൽ നിന്നും സർട്ടിഫൈഡ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ എക്സ് മുസ്ലിമിന്റെ സംഘടന ഇന്നലെ രൂപീകരണമായിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ വായിച്ചിരുന്നു, അത് കേൾക്കുകയും ചെയ്തിരുന്നു. ഈ എക്സ് മുസ്ലിം കഴിഞ്ഞ ദിവസം ചില ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ MM അക്ബർ സാഹിബിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അദ്ദേഹം വളരെ ദുഃഖിതനായിട്ടാണ് അദ്ദേഹം വീഡിയോയിൽ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത്. അമുസ്ലിമായ ഒരു വ്യക്തി ഇസ്ലാം മതമെല്ലാം പഠിച്ച് കലിമ ചെല്ലാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നപ്പോഴാണ് എക്സ് മുസ്ലിങ്ങളുടെയും ചില മിഷണറിമാരുടെയും പ്രസംഗം കേൾക്കാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ ഫലമായി മുഹമ്മദിന്റെ ജീവിതം ഇങ്ങനെയാണോ, ആണെങ്കിൽ അല്പം കൂടെ എനിക്ക് ഇസ്ലാം പഠിക്കാനായിട്ടുണ്ട്, എന്നിട്ട് മാത്രമേ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ പിന്മാറിപ്പോയ ഒരു കാര്യം വളരെ ദുഃഖിതനായി MM അക്ബർ സാഹിബ് അവതരിപ്പിച്ചത് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം വാസ്തവത്തിൽ മുഹമ്മദിന്റെ ജീവിതം വ്യക്തമായി ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമായി ഒരിക്കലും തുടരാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു സർവേയുടെ ഒരു കണ്ടു ഞാൻ. അതില് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ കൂടി ഇസ്ലാം മതം സ്വീകരിച്ച ചെറുപ്പക്കാര് ഇസ്ലാം വിട്ടുപോകുന്ന ഒരു അനുഭവം വളരെ ചെറുതൊന്നല്ല, വലിയൊരു ഗ്രൂപ്പ് ആൾക്കാര് ഇസ്ലാം വിടുന്നു. ഇറാന്, ഇറാഖ്, അതുപോലെയുള്ളതായ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാം വ്യക്തമായി മനസ്സിലാക്കി ഇസ്ലാം ദൈവികമല്ല എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാരായ വ്യക്തികൾ ഇസ്ലാം വിടുന്ന ഒരു അനുഭവങ്ങൾ കേൾക്കാനായിട്ട് ഇടയായത്. അങ്ങോട്ടൊന്നും പോണ്ട. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ തന്നെ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ഇസ്ലാം മതം വിടുന്നവരുടെ എണ്ണം നൂറുകണക്കിന് കൂടിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്ന് സുലഭമായിട്ട് നമുക്ക് ബുക്ക് ഷോപ്പുകളിലൊക്കെ ലഭിക്കും. ഹദീസുകള് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിള് 2 3 ട്രാൻസ്ലേഷനേ ഉള്ളൂ. കൂടുതൽ ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. 1 കാത്തലിക്സ് ട്രാൻസ്ലേഷൻ, 1 പ്രൊട്ടസ്റ്റന്റുകാര്, പിന്നെ 1 യാക്കോബുകാരൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യഹോവസാക്ഷികളുണ്ട്. ഓക്കെ എങ്കിലും 3 4 കാണുള്ളൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ലേഷൻ ചെയ്തൊരു 8 9 എൻ്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. മലയാളം ട്രാൻസ്ലേഷൻ, പിന്നെ സൗദിയിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരു 8 9 തന്നെ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് തന്നെ. അപ്പോൾ മൊത്തം ഓരോരുത്തരും നോക്കുകയാണെങ്കിൽ 10 100 ട്രാൻസ്ലേഷന് മേലെ കാണും. ഇതെല്ലാം തന്നെ ഒരു കാര്യമല്ല മറ്റൊരു കാര്യത്തിൽ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേസു ക്രിസ്തുവിന്റെ കുരിശ് മരണം, ആ 171 4/5 471 റോമാക്കാത്തലുഹുമാലബുഹുലു അങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വാക്യം ഉപയോഗിച്ചിട്ട് ഓരോ മുസ്ലിങ്ങളുടെയും വിവർത്തനത്തിൽ ഓരോ വ്യക്തികളാണ് യേശുവിന് പകരമായി ക്രൂശിക്കപ്പെട്ടത്. ഒരു ഭാഗത്ത് യൂദയാണെന്ന് പറയുന്നു, ഒരു ഭാഗത്ത് യോഹന്നാനാണെന്ന് പറയുന്നു, ഒരു ഭാഗത്ത് മറ്റ് പല വ്യക്തികളുടെയും പേര് അതിന് രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് അപ്രകാരം രേഖപ്പെടുത്താതിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമല്ലായിരുന്നു. കുരിശ് മരണത്തെക്കുറിച്ച് ഒരു 2 3 ഭാഗത്ത് മാത്രമേ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ ബൈബിൾ ആകട്ടെ കുരിശ് മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അതും വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. ഒലാക്കിൻ സുബിയ ലഹു എന്ന് പറയുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവർക്ക് എങ്ങനെ കാണപ്പെട്ടു, കർത്താവ് കുരിശിക്കപ്പെട്ടിട്ടില്ല, ഒമാ കത്തലുഹു ഒമാ സൊലബഹു ഒലാക്കിൻ സുബിയൽ, അവർക്ക് കാണപ്പെട്ടു. ആർക്ക് കാണപ്പെട്ടു? ആരാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത് അവർക്ക് കാണപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ടും 10 600 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ മുഹമ്മദ് വന്നത്. മുഹമ്മദിനെ അത് കാണപ്പെടാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാമല്ലോ. അപ്പോൾ കർത്താവിന്റെ കുരിശ് മരണത്തെക്കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണം ശിഷ്യന്മാർ രേഖപ്പെടുത്തിയതല്ല. ആദ്യ മുതൽ തന്നെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവായ യേസു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് 500 1000 1500 വർഷങ്ങൾക്ക് മുമ്പ് മോശ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരും വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചതായി തിരുവചനത്തിൽ ആദ്യോടൊന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ചീട്ടിടുന്നത് വരെ, അവന്റെ വസ്ത്രത്തിന് ചീട്ടിടുന്നവരെ ദാവീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മണിക്കൂറിൽ എന്ന് ദാനിയേൽ പ്രവചനം പോയി എന്തോ യേശു മരിച്ചിട്ടവിടെ പോയി. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ യേശു കർത്താവ് മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഓരോ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി. 53 അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ, അങ്ങനെ ഓരോ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയായിട്ട് കാണാം. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ആരാണ് ക്രൂശിക്ക, യേശുവിനെ പകരമായി ആര് ക്രൂശിൽ മരിച്ചു എന്നതിന് മുസ്ലിം പണ്ഡിതന്മാര് തന്നെ ഐക്യത്തിലല്ല, ഏക അഭിപ്രായത്തിലല്ല. കാരണം അത് ഖുർആന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിന്റെ ഹെഡിങ് തന്നെ വളരെ വ്യക്തമാണ്, ഇസ്ലാമിന്റെ പതനം. അപ്പോ ഇന്ന് ഈ ഇസ്ലാമിന്റെ പതനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചൊരു വ്യക്തി, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ 3.5 വയസ്സാകുമ്പോ മദ്രസ സാറ് ഇതിപ്പോ എക്സ് ആവാനുള്ള കാരണവും ഇതൊന്നും ഒന്ന് പറയണേ. യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഒന്ന് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രസയിൽ ഞങ്ങൾ മദ്രസ ചേർന്ന് 3.5 വയസ്സാകുമ്പോൾ മദ്രസ ചേരുക. സ്കൂൾ ചേർന്നതിന് മുമ്പ് ചേർക്കുന്നതിന് മുമ്പ് മദ്രസയിലാണ് ആദ്യം ചേർക്കുക. ആദ്യം ചേർക്കുമ്പോൾ തന്നെ മറ്റുള്ള മതങ്ങളെ കുറിച്ചുള്ളതായ തെറ്റായ ധാരണകളാണ് ആദ്യമായി തന്നെ പഠിപ്പിക്കുന്നത്. കൂടുതൽ അതാ പഠിപ്പിക്കുക. മറ്റുള്ളവരോട് ബൈബിള് തിരുത്തപ്പെട്ടതാണ്, യേശു ദൈവമല്ല, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, 3 ദൈവങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഖുർആനിൽ ആദ്യമായിട്ട് പഠിക്കുക. ഖുർആനെ കുറിച്ചൊന്നും വാസ്തവത്തിൽ മുഹമ്മദിന്റെ നന്മയെ കുറിച്ചൊന്നും പറയാനില്ല, അള്ളാഹ് ചെയ്തതായ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല, വിടുതലിനെ കുറിച്ച് പറയാനില്ല, മുഹമ്മദിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് നിത്യജീവന് കിട്ടുമെന്ന് പറയാനില്ല. കാരണം മുഹമ്മദിന് പോലും ഉറപ്പില്ലായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുമെന്ന്. അപ്പൊ അങ്ങനെ ആർക്കും വിടുതൽ കൊടുത്തിട്ടില്ല. എന്നാൽ ബൈബിള് നമ്മൾ പഠിക്കുമ്പോഴേ ബൈബിളിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രസംഗ വിഷയമുണ്ടായിരുന്നു. ആ പ്രസംഗ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവര് ഈ കാര്യങ്ങളൊക്കെ യഹോവയായ പഴയ നിയമത്തിലാണെങ്കിൽ അവർക്ക് യഹോവയായൊരു ദൈവമുണ്ട്, ആ ദൈവം നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മോശയിലൂടെയും നിയമങ്ങളിലൂടെയൊക്കെ ഓരോ പ്രവാചകന്മാര് വന്ന് മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ചല്ല പഠിപ്പിച്ചത്, അവർ ദൈവത്തെക്കുറിച്ചായിരുന്നു. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രൈസ്തവരെ പ്രസംഗം എന്തായിരുന്നു? യേശുക്രിസ്തുവായിരുന്നു. പഴയ നിയമത്തിൽ യേശുക്രിസ്തു വെളിപ്പെട്ട കാര്യങ്ങൾ, പുതിയ നിയമത്തിൽ നേരിലും പൊരുളുമായ കാര്യങ്ങളെ കുറിച്ചുള്ളതായ വ്യക്തമായ ആ ധാരണയിലൂടെയായിരുന്നു ഈ ശിഷ്യന്മാര് പ്രസംഗിച്ചത്, അല്ലാതെ ഒരു മതത്തെ കുറ്റപ്പെടുത്തല്ല. ഇനിയിപ്പോ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാലും നമ്മൾ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവരെന്താ പഠിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ആണ് മുഖ്യ വിഷയം എന്ന് പറയാം. യേശുക്രിസ്തു ഇതിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നവനാണ്. 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന് ആരും സഹായമില്ലാതെ ദുഃഖിതനായി പ്രയാസപ്പെട്ട് കിടന്ന ഒരു മനുഷ്യൻ കർത്താവിനെ കണ്ടു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവിനോട് പറയും, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. പിന്നീട് അവന് ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് പറഞ്ഞെന്താണെന്നറിയോ? ഇനി പാപം ചെയ്യരുത്, നീ സൗഖ്യമായില്ലേ. അതുപോലെ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന എവിടെ നോക്കിയാലും ഈ റോട്ടിൽ കടന്ന് പ്രസംഗിക്കുന്നവർ വരെയും പറയുന്ന എന്താണ്? യേശു പാപം മോചിക്കുന്നു, യേശു രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നു, യേശു സകല പ്രശ്നങ്ങളും പരിഹാരമുണ്ട് എന്ന് പ്രസംഗിക്കുമ്പോൾ മുഹമ്മദിനെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ എന്താ ഉള്ളത്? ഒരു വിഷയമില്ല. രോഗത്തിന് സൗഖ്യമുണ്ടോ? മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് തന്നെ എങ്ങനെയാ മരിച്ചതെന്നറിയാം. അത്രമാത്രം നരകിച്ചാണ് മുഹമ്മദ് മരിച്ചത്. മരിച്ചിട്ട് പോലും അവനെ 3 or 4 ദിവസം കഴിഞ്ഞിട്ട് അടക്കിയത്. അതും അടക്കാൻ കൊണ്ട് പോകാനെ കിട്ടാത്തത് കൊണ്ട് കിടന്ന ഇടത്ത് തന്നെയാണ് അടക്കിയതെന്ന് ചരിത്രം പറയുന്നത്. ഭാര്യമാരോട് ചെയ്ത നീചമായ കാര്യങ്ങള്, സ്ത്രീകളോട് ചെയ്ത നീചമായ കാര്യങ്ങള്, മുഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് തന്നെ 2 അഭിപ്രായങ്ങളാണ് വാസ്തവത്തിലുള്ളത്. 2 ഭാര്യമാരും കൂടെ ചേർന്ന് വിഷം കൊടുത്തു എന്നൊരു കൂട്ടർ പറയുമ്പോൾ യഹൂദ സ്ത്രീയാണ് വിഷം കൊടുത്തു എന്ന് മറ്റൊരു ഭാര്യത്ത് പറയുന്നു. അപ്പോൾ അങ്ങനെ നീചമായ ഒരു രീതിയിൽ മരണം വരിച്ചതായ ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ഇസ്ലാമിലെ പ്രവാചകൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുകയല്ല, വാസ്തവത്തിൽ ഇസ്ലാമിക ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ചോദ്യം ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ഇതെല്ലാം സുലഭമായി ഇന്ന് നമുക്ക് എന്തോ ഓക്കെ അപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്കിന്ന് ലഭ്യമാണ്. മനസ്സിലായോ? ഇനി ഒന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റിയെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ sunna.com പോയി തെരഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസുകളൊക്കെ തന്നെ അതിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും വായിക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തില് ഖുർആനും ഇതൊക്കെ ഹദീസുകളൊക്കെ പഠിച്ചിരുന്നെങ്കിലും ഇതുപോലുള്ളതായ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി അന്ന് ഇങ്ങനെ ചെറുപ്പം മുതൽ തന്നെ എനിക്കൊരു ചിന്ത ഇതുണ്ടായിരുന്നു. ചോദ്യം എന്ത് അങ്ങ് കേട്ടാലും അതുപോലെ അങ്ങ് വിശ്വസിക്കത്തില്ല, അത് അങ്ങനെ തന്നെയാണോ അവിടെ പറഞ്ഞിരിക്കുന്നുള്ളൊരു ചിന്താഗതി ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഏതൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ചിന്തിക്കും, ഇതൊക്കെ പറഞ്ഞ് ശരിയാണോ, അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ബൈബിള് വായിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടി. വാസ്തവത്തിൽ എനിക്കൊരു ജോലി ഇരിക്കുമ്പോഴാണ്, ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എസ് ആർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ബോംബെയിൽ ഞാൻ ഓപ്പറേറ്റർ ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ചെറുപ്പത്തിൽ തന്നെ മദ്യം കഴിക്കുമായിരുന്നു. കൂട്ടുകാരൊക്കെ മദ്യം കഴിച്ച് ജോലിക്കൊക്കെ കൃത്യമായിട്ട് പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ജോലി സസ്പെൻഷനായി. നാട്ടിൽ വന്ന് വലിയ പ്രയാസങ്ങളിലായി. മുമ്പോട്ടും മുമ്പോട്ടും പോകാൻ പറ്റാത്ത വീട്ടുകാരെന്നെ അജിന് പറഞ്ഞയക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് പോകാനായിട്ട് പറ്റിയില്ല. വിസ വന്നെങ്കിലും പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനസികമായി തകർന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി എനിക്ക് ഒരു ബൈബിൾ കൊണ്ടു തരുന്നത്. ഒരു പുതിയ നിയമം, ഒരു ചെറിയൊരു പുസ്തകം കൊണ്ടു തരികയാണ്. പക്ഷെ അന്നതൊക്കെ ക്രിസ്ത്യാനികളോടെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. കാരണം ഈ ചെറുപ്പത്തില് മദ്രസയിൽ പഠിപ്പിച്ച ആ ദേഷ്യം, ആ ബ്ലഡിൻ്റെ മാറ്റം വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യം വലിച്ചെറിഞ്ഞു. പിന്നീട് അടുത്ത ദിവസം ആണത് വീണ്ടും അവിടെ കിടക്കുന്നത് കണ്ടു. വലിച്ചെറിഞ്ഞ പുസ്തകം അവിടെ കിടക്കുന്നത് കണ്ടു. ഏതായാലും ഒന്ന് എടുത്ത് വായിച്ചേക്കാം എന്ന് വിചാരിച്ച് വായിക്കുകയാണ്. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഖുർആനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ഈ ബൈബിൾ എന്ന് പറയുന്നത്. വളരെ വ്യത്യാസം. യേശു കർത്താവ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇതൊക്കെ ശരിയാണോ? വാസ്തവത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ, ശിഷ്യന്മാര് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ, മനുഷ്യന്റെ സകല പ്രശ്നങ്ങളും. എന്നോടിങ്ങനെ ചോദിക്കുകയാണ്, അധ്വാനിക്കുന്നതിന് ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക. അപ്പൊ ആശ്വാസമില്ലാതെ ആത്മഹത്യ ചെയ്യാനായിട്ട്, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, മുമ്പും പിമ്പും അടച്ചു കളഞ്ഞ് അതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പല പല കേസുകൾ, ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ്. ആ സാഹചര്യത്തിലാണ് ഒരു ബൈബിൾ കിട്ടുന്നത്, വായിക്കുന്നത്. അപ്പൊ എന്നോട് പറയാ, മത്താടി സുവിശേഷത്തിൽ പറയാ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിക്കും. അതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായിരുന്നു, വലിയൊരു ആശ്വാസം. അങ്ങനെ തുടർന്നിങ്ങനെ വായിച്ചു. വായിച്ചപ്പോഴേ വീണ്ടും യോഹനാന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ എന്നോട് ചോദിക്കുക, എൻ്റെ സമാധാനം നിനക്ക് സമാധാനം ഇല്ലല്ലോ, ഇരിക്കല്ലേ സമാധാനം ഇല്ലാതെ ആത്മഹത്യ ചെയ്യാനായിട്ട്, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോവുകയാണെന്ന് പറഞ്ഞു. നമ്മള് ഈ വളരെ വെയിലത്ത് നടന്നിങ്ങനെ വന്ന് പെട്ടെന്ന് എ സിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ല തണുപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനുഭവം എന്തായിരിക്കും? ആ അനുഭവമായിരുന്നു വാസ്തവത്തിൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അങ്ങനെ വളരെ ചിന്തിച്ച്, വളരെ ആലോചിച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവേ, യേശുവേ, ഇതൊക്കെ സത്യമാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു മാറ്റം തന്നുകൂടാ? അങ്ങനെ മാറ്റം തരികയാണെങ്കിൽ ഞാൻ നിലയിൽ വിശ്വസിക്കാന്ന് പറയാ. ആ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. മദ്യപാനം പോയി, പൂർണ്ണമായി പോയി. ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു ഞാൻ. ഒന്നിടത്തും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സാമ്പത്തികം ഉണ്ടായിരുന്നു, വീട്ടിൽ കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളത് കൊണ്ട്. പിതാവിന് ഒരു 4-5 കടയുണ്ടായിരുന്നു. ചുക്ക്, കുരുമുളക്, റബ്ബർ കട, അതുപോലെ ഹോട്ടല്, പലചരക്ക് കട, അങ്ങനെയൊക്കെ. ആവശ്യമുള്ള പൈസ കുറച്ച് നേരം അവിടെ പോയിരുന്ന് കുറച്ച് പൈസ എടുത്ത് പോകും. അന്നൊക്കെ എന്ന് പറഞ്ഞ് ചായക്ക് 10 പൈസയുടെ കാലമാണ്. ഒരു ചായക്ക് 10 പൈസ മതി, ഒരു പുട്ടിന് 10 പൈസ, 8 പൈസ, 5 പൈസ ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ്. അപ്പോ പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്. മദ്യപാനം മാറി, പുകവലി മാറി, ദുസ്വഭാവത്തിലേക്ക് പോകുന്നെല്ലാം മാറി. ഞാൻ മൗനമായി എൻ്റെ വീട്ടിൽ അടച്ച് ഇരിക്കൽ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ, എന്തുകൊണ്ടാണ് അങ്ങനെ അലിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാനും പറയാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ ഈ ചെറിയ ഒരു ഏതെങ്കിലുമൊക്കെ പള്ളിയിലൊക്കെ പോക്ക് തുടങ്ങി. അതെന്റെ വീട്ടിൽ നിന്നല്ല, എന്റെ വീട്ടിൽ നിന്ന് ചില 50-60 കിലോമീറ്റർ ദൂരെയാണ്. അതിന് പ്രത്യേക ഒന്ന് കൺക്ലൂഡ് തരാം, പിന്നെ അലിസാറിലോട്ട് വരാം. കാര്യം കുറെ പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സംസാരിക്കാനുള്ള അവസരം കൊടുത്തിട്ട് തങ്ങളിലേക്ക് വരാം. ഇപ്പം പറഞ്ഞു വന്നത് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ആക്കിക്കോ. ഓക്കെ. അപ്പോ 1-2 കാര്യം പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അപ്പോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ഇസ്ലാമിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പോയതിന്റെ ഫലമായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കേട്ട് കാണുന്ന കെ അലിവച്ചൻ എന്ന് പറയും. അദ്ദേഹത്തെ ഇസ്ലാമതത്തിലേക്ക്, ഇസ്ലാമിൽ നിന്ന് ക്രൈസ്തവ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചൊടിച്ച് ചങ്ങലക്കിട്ടത് ചെറുപ്രായത്തിൽ. അന്ന് എനിക്കത്രേ 4 or 5 or 5 or 6 വയസ്സൊക്കെ കാണത്തുള്ളൂ, കൂടുതൽ പ്രായമൊന്നും കാണുകയില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം അങ്ങനെ ഒരു അനുഭവം കണ്ടതുകൊണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഞാൻ, അല്ല ഒരു ഇസ്ലാമിക യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായാൽ പോയി എന്ന് മനസ്സിലാകെ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് പോകുന്നു. അപ്പൊ അതിൻ്റെ ബാക്കി ഞാൻ പിന്നീട് പറയാം. കുറച്ച് കാര്യങ്ങൾ കുറെ പറയാനുണ്ടല്ലോ, അതോടും കൂടെ ഞാൻ ചില കാര്യം കൂടെ പിന്നീട് സാവധാനമായിട്ട് പറയാം. എനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചോദിക്കാനുള്ളെങ്കിലൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യാം. ഓക്കെ 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 സാർ. സാറേ അടുത്ത ആരാണ്? അയ്യപ്പനും സംസാരിച്ചായിരുന്നോ? ഡോണ് സംസാരിച്ചായിരുന്നോ? അയ്യപ്പനും ഇല്ല, സംസാരിച്ചോട്ടെ, ഞാൻ ഇടയ്ക്ക് സംസാരിക്കാം. ആലങ്ങാട് സാറിന് നമ്മൾ ടൈം കൊടുത്തില്ലായിരുന്നു, പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞേ. ഓക്കെ 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 ആലങ്ങാട് സാറേ, അലങ്ങാട് സാറ് ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത നമ്മുടെ കരോളിൻ സിസ്റ്ററെ. കരോളിൻ കേൾക്കുന്നുണ്ട്, താങ്ക് യു. പറഞ്ഞു ലേഡി സാന്നിധ്യം, അതുകൊണ്ടാന്ന് പറഞ്ഞേക്കാം. എനിക്ക് തന്നെ നന്നായി, എനിക്ക് ഞാൻ ഡ്യൂട്ടിയിലാണ്. Okay, the reason more and more are leaving Islam. നല്ലൊരു ടോപ്പിക്കാണ്, കേൾക്കാൻ തന്നെ വളരെ സന്തോഷമുണ്ട്. അതിന് കാരണം അവർ റീഡിങ് ദ ഖുറാൻ ആൻഡ് ദ ഹദീസ്. ഇപ്പം എന്താ പറയുക, ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മുസ്ലിംസ് ഒരുപാട് ഇപ്പം കൂടിക്കൂടിയാണ് വരുന്നത്, പണ്ടത്തെ പോലെ അല്ലല്ലോ. ദേ ആർ എഡ്യൂക്കേറ്റഡ്, സോ അവർ കൂടുതലായിട്ട് ഖുറാനും ഹദീസുകളൊക്കെ വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ്, ഫോർ എ ലോങ് ടൈം മുസ്ലിംസ് ജസ്റ്റ് ലിസൺ ടു സ്കോളേഴ്സ് ആയിരുന്നു. എന്താ, പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ്മാര് കുറെ കാര്യങ്ങൾ പറയുന്നു, മുഹമ്മദിനെ മുത്തുനബീനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല മുത്തുപൊഴിയുന്ന വാക്കുകൾ പറയുന്നു. അത് മാത്രം കേട്ട് എന്താ പറയാ, കുളിര് കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഖുറാനും ഹദീസുകളൊക്കെ വായിച്ചു തുടങ്ങി. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ താലിബാന്റെയും ഐഎസിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവർ കേൾക്കുമ്പോൾ പലപ്പോഴും ഇവരൊക്കെ അതിന് എന്താ പറയാ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. എന്തിന്റെ ബേസില, ഖുറാനും ഹദീസുകളിലൊക്കെ ഓരോന്ന് എടുത്തിട്ടാണ് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ ഖുറാൻ പ്രകാരമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവർ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇവര് അപ്പൊ എന്ത് ചെയ്യും, ഖുറാനും ഹദീസുകളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കും, അവര് റിയലൈസ് ചെയ്യും ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ സ്കോളേഴ്സ് അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദ്മാര് പ്രസംഗിച്ചതൊന്നുമല്ല സത്യം, അവര് കള്ളം പറയായിരുന്നു എന്ന് അവര് റിയലൈസ് ചെയ്ത് തുടങ്ങി. അപ്പോ അന്ധമായിട്ട് വിശ്വസിക്കാതെ സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് അവര് വിചാരിക്കും, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം ഉള്ള ഒരു ഇതിനകത്ത് നിൽക്കുന്നതെന്ന് സ്വതചിന്തയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നവര് പുറത്തേക്ക് പോരുന്നുണ്ട്. ചിലവര് ഇപ്പോഴും അതറിഞ്ഞിട്ടും വീണ്ടും ന്യായീകരിച്ച് അവിടെ നിൽക്കുന്നു. എന്തായാലും ഈ ടോപ്പിക്ക് നല്ലതാണ്. എനിക്ക് തോന്നിയ റീസൺസ് ഇതൊക്കെയാണ്. താങ്ക് യു. അലങ്ങാട് സാറേ, കുഴപ്പമില്ല. എന്തായാലും ഇത് ഈ എക്സ് മുസ്ലിം സംഘടന കേരളത്തില് വന്നതിന്റെ വലിയൊരു ഗുണമാണ് ഈ സംഘടനയ്ക്ക് കാണുന്നത്. എന്റെയൊക്കെ എന്താണ്, ഞാനൊരു ഒരു കൊല്ലം മുന്നേക്ക് ഞാൻ വിചാരിച്ചത് ഈ ഒരു ഇസ്ലാം മതം ഒരു പൊളിഞ്ഞു പാർസലാവാൻ ഒരു 50 കൊല്ലങ്ങൾ എടുക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ ഒരു ഇത് സോഷ്യൽ മീഡിയയുടെ പ്രസരിപ്പും എല്ലാവരും കൂടെ ഇന്നത്തെ ഈ ഒഴുക്കും ഈ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി കാണുമ്പോൾ എൻ്റെ ഒരു നിഗമനത്തില് 50 കൊല്ലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. കാരണം ഈ ഈ ഇന്റർനെറ്റ് യുഗത്തില് ഖുറാനും ഹദീസും എല്ലാവർക്കും വായിക്കാം. ഈ ഖുറാൻ ഏറ്റവും എളുപ്പം ഒരാളെ മുർത്തതാക്കണമെങ്കിൽ, ഒരു ഇസ്ലാം മതം വിട്ടുപോകണമെങ്കിൽ ആ വ്യക്തിനെ കൊണ്ട് ഒന്ന് ഈ ഖുറാൻ ഒന്ന് വായിച്ചിട്ട് ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എനിക്ക് പറഞ്ഞു തരാൻ എന്ന് ആ വ്യക്തിനെ കൊണ്ട് ഈ ഖുറാനും വായിപ്പിക്കാം. എന്നിട്ട് ചില ഹദീസും ഈ ഹദീസ് അത് ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഗ്രന്ഥങ്ങൾ വായിപ്പിക്കാം. ഉറപ്പ് പറയുള്ളൂ 10ൽ 7 പേരും എന്താണ് ആ മതം വിട്ടുപോകുമെന്ന് വ്യക്തമാണ്, മുർത്തദാവും എന്നുള്ളത് ഒരു 90% ഷുവറാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഒരു സാധനം വായിക്കും. ഇപ്പൊ നമ്മൾ ഈ ഖുറാനിൽ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഖുറാനിലെ കാതല മെസ്സേജ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് ആണ് എന്നുള്ളത് മാത്രമാണ്. ആ ഒരു മെസ്സേജേ മനുഷ്യർക്കുള്ളൂ. വേറെ എന്തെങ്കിലും ഒരു ഗുണപരമായിട്ട് ഒരു കാര്യവും ഖുറാനിലില്ല. ഈ വ്യക്തി, ഈ നബി എന്ന് പറയുന്ന ഈ മുഹമ്മദ് എന്റെ പ്രവാചകനാണ്, അവൻ അന്ത്യപ്രവാചകൻ, അവൻ എന്റെ ദൂതനാണ്. ഈ വ്യക്തി പറയുന്നത് കേൾക്കുക, ഈ വ്യക്തി ചെയ്തത് നിങ്ങൾ അനുസരിക്കുക എന്നൊക്കെ മാത്രമേ ഖുറാനിലെ ഈ 6000 ഈ ആയത്തിലുള്ള കാതലുള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഈ എത്ര മെസ്സേജ്, എത്ര ആയത്തുകൾ അറിയോ ഈ മുഹമ്മദിന് ഗുണകരമായിട്ട്, അതായത് വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിക്കാൻ, ഓരോ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ, ഓരോ കാര്യങ്ങളും നബീന്റെ ഗുണകരമായിട്ടുള്ള കാര്യത്തിനൊക്കെ അള്ളാഹ് വായിത്തിറക്കാണ്. 33 ഒന്ന് വായിച്ചു, സൂറ 33 വായിച്ചാൽ മതി. എല്ലാ ലോകത്തിലുള്ള അമ്മയും പെങ്ങളും അല്ലാത്ത എല്ലാ സ്ത്രീകളെയും കല്യാണം കഴിക്കാൻ വേണ്ടി അള്ളാഹ് ആയിത്തിറക്കാണ്. അതേ നിങ്ങളുടെ അള്ളാഹ് പ്രവാചകന്റെ സുഖത്തിന് വേണ്ടി എന്നും കൂടെ പ്രത്യേകം പറയുന്നുണ്ട്. അതിലുള്ള ഒരു ആയത്ത് ഞാനിപ്പോ വായിക്കാം. ഞാനിത് വളരെ തമാശകരമായിട്ടാണ്. അത് ഈ ആയത്ത് ഇന്നിറക്കി, അത് 2 മണിക്കൂർ കൊണ്ട് തഫ്സീറുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് നസ്ക് ചെയ്തു, ഈ ആയത്ത് ക്യാൻസൽ ചെയ്തു. അതിന്റെ തമാശ കാണണമെങ്കിൽ എന്താന്ന് മനസ്സിലാവും. ഞാൻ വായിക്കാം. 52 സൂറയില് 12 ആയത്താണ്. അത് വായിക്കുന്നത് എങ്ങനെയാണ്: ഹേ വിശ്വസിച്ചവരെ, അതായത് മുസ്ലിങ്ങളെ, നിങ്ങൾ റസൂലിനായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി എന്തെങ്കിലും ഒരു ദാനധർമ്മം സമർപ്പിക്കുന്നുവിൻ. അതായത് അള്ളാഹ്, അതായത് ഈ മുഹമ്മദിന് ഈ ജനങ്ങൾ വന്നിങ്ങനെ ശല്യായി ഓരോ വേണ്ടാത്ത ചോദിക്കും. ഞാൻ കക്കൂസ് പോകുമ്പോ എന്താ ചെയ്യേണ്ടത്? വലതുകാല് വെച്ച് പോകണോ, ഇടതുകാല് വേണോ, അല്ലെങ്കിൽ ചന്തി കഴുകണമെങ്കിൽ 3 കല്ല് വേണോ, 5 കല്ല് വേണോ, വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ഈ ജനങ്ങൾ വന്നിങ്ങനെ ചോദിക്കും. അപ്പൊ എന്താ വെച്ചാൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട മാത്രം ഇയാൾ ഓരോ ഉത്തരവും പറയും. കുറച്ച് കഴിഞ്ഞപ്പോ മുഹമ്മദിന് മടുത്തു. മുഹമ്മദ് പറയും, എന്റെ ഈ സമയം പോലെ ഈ പൊട്ടന്മാര് വന്ന് ഓരോന്നൊക്കെ ചോദിക്കും, ഞാൻ എന്തോ വലിയൊരു സംഭവം വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പൊ തന്നെ ഒരു ആയത്തിറക്കി, അള്ളാഹു വഴി ഒരു ആയത്തിറക്കി മുഹമ്മദ്, ആരെങ്കിലും അത് എന്നെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ഫീ, ഒരു പണം വെച്ച് തരണം, എന്തെങ്കിലും ദിറാം നിങ്ങൾ ആദ്യം വച്ചിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ എന്നാക്കി. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ വരാണ്ടിയായി. അപ്പോ 3 മണിക്കൂർ കൊണ്ട് നെക്സ്റ്റ് ആയിട്ട് തമാശ നോക്കൂ. അതായത് ഇത് ഞാൻ വായിച്ചത് 12 ആയത് 58. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി എന്തെങ്കിലും ഒരു ദാനധർമ്മം, അതായത് സംഭാവന സമർപ്പിക്കുവിൻ, അള്ളാഹുവിൻ മാർഗത്തിൽ ചെലവഴിക്കാനാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ആൾക്കാർ വരാണ്ടേപ്പോ പുള്ളിക്കാരൻ ഈ ആയത്തിനെ നസ്ക് ചെയ്തു, ഈ ആയത്തിനെ ക്യാൻസൽ ചെയ്തിട്ട് നെക്സ്റ്റ് ആയത്ത് നോക്കിക്കോളൂ. ഞാൻ വായിക്കുന്നത് 13 ഇതാണ്: നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി ദാനധർമ്മങ്ങൾ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭയമായി പോയോ? എന്നാൽ നിങ്ങൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയും അള്ളാഹു നിങ്ങളിലേക്ക് മടങ്ങുകയും നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തിരിക്കയാൽ അതിനാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുവിൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായിരിക്കുകയാണ്. അതായത് ഈ ചുരുക്കം പറഞ്ഞ ഇത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ഫീ തന്നിട്ടേ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള 12ാമത്തെ ആയത്ത് 3 മണിക്കൂറില് ഈ ആയത്ത് അള്ളാഹു ക്യാൻസൽ ചെയ്തു. കാരണം എന്താ? ഒരാളും വരാണ്ടിയായി. അത് ഞാൻ അതിന്റെ തെളിവുതാ, ഒരു സെക്കൻഡ് ഞാൻ എടുത്തരാം. ഈ തഫ്സീർ ഞാൻ പറയാം. അത് കത്തീറിന്റെ തഫ്സീറാണ്. അതായത് എല്ലാ മുസ്ലിം ലോകവും ഈ തഫ്സീറിനെ അംഗീകരിക്കുന്നതാണ്. അത് ഇംഗ്ലീഷിലാണത്. അതായത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ 12ാമത്തെ അത് ആയത്ത് ഇറക്കിയപ്പോൾ ആരും വരാണ്ട് ആയപ്പോൾ 13ാമത്തെ ഒരു ആയത്ത് ഇറക്കി മറ്റേത് ക്യാൻസൽ ചെയ്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ ആയത്തും ഈ തഫ്സീറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അതായത് ജലാലിയന്റെ ഇബിൻ കത്തീറിന്റെയാണ് ഞാനിപ്പോ വായിക്കാൻ ഞാനിപ്പോ നോക്കിയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനത്തെ ഒരു ആയത്തുകൾ ആദ്യം കൺസൾട്ടേഷൻ ഫീ വേണമെന്ന് പറയുന്നു. 3 മണിക്കൂർ കൊണ്ട് കൺസൾട്ടേഷൻ ഫീ അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ സക്കാത്ത് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആയത്ത് ഇപ്പൊ ഞാൻ പറയുമ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില മുസൽമാൻ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഇതറിയാം? ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു ആയത്തൊന്നും ഒരാളും കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ ഈ കാരണം എന്താ വെച്ചാൽ ഈ മദ്രസയിലൊന്നും ഈ 58-ലെ 12 ഞാനിപ്പോ വായിച്ച 58-ലെ 12 അതിനെ മണിക്കൂറുകൾ കൊണ്ട് നസ്ക് ചെയ്ത 58-ലെ 13 ഒരു ഉസ്താദും പറഞ്ഞു കൊടുക്കില്ല. ഇവരാണെങ്കിൽ ഈ ഖുർആൻ തുറന്ന് വായിക്കൂല. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ മുത്ത് നബി തന്നെയാണ്. അതല്ലാണ്ട് വേറെ ഒരു ദൈവമേ അല്ല. അദ്ദേഹത്തിന്റെ ഒരു ഫേക്ക് ഐഡിയ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ചുരുക്കം ഞാൻ ഇപ്പൊ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈയൊരു മതം, അതായത് ഈയൊരു കൂട്ടായ്മ, അതായത് മുസ്ലിം മതം വിട്ടൊരു കൂട്ടായ്മ വളരെ നല്ലതാണ്. അത് ഇന്നത്തെ ഒരു കൊല്ലത്തിൽ തന്നെ അതിന്റെ ആക്റ്റീവ് മെമ്പേഴ്സ് 300 ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. എനിക്ക് തോന്നുന്നത് ഒരു നെക്സ്റ്റ് ഒരു ഡീക്കേഡില് 1,00,000 ഉണ്ടാവും, പിന്നെ കോടികൾ ഉണ്ടാവും. ഈ മതം പൊളിയാനുള്ള നല്ലൊരു ഒരു സംഭവം തന്നെ ആകുന്നതാണ് അത് എന്റെ ഒരു ധാരണ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആലങ്ങാട് സാറേ. ആലങ്ങാട് സാറേ, നിങ്ങളുടെയൊക്കെ പ്രയത്നം കാരണമാണ് ഇവരൊക്കെ ഇത്രയും കാര്യം ഇസ്ലാമികൾക്ക് പോലും മുസ്ലിംസിന് പോലും അറിയാൻ വയ്യാത്ത ഈ ഖുറാനും ഹദീസും ഒക്കെ എടുത്തു വെച്ച് അതിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും എല്ലാം പറഞ്ഞ് നമ്പർ സഹിതം പറഞ്ഞ് നിങ്ങളൊക്കെ ഇത്രത്തോളം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതിന്റെ എഫേർട്ട് സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ആലങ്ങാട് സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് അതിനടുത്തുള്ളത്. ഒന്ന്, ഒരു എക്സ് മുസ്ലിങ്ങളിലേക്ക് പോയാൽ മാനുഷികമായിട്ട് ഇവരുടെ അനീതിയും തീവ്രവാദവും ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അതിൽ സംശയമില്ല. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് സന്തോഷിക്കാനായിട്ടൊന്നുമില്ല. കാരണം ഇവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവർ ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇവർ എക്സ് മുസ്ലിങ്ങളിലേക്ക് പോയി ഇവർക്ക് ജ്ഞാനം കിട്ടി, ഇവരെ തീവ്രവാദങ്ങളിൽ നിന്നൊക്കെ മാറി മാനുഷികമായ അവസ്ഥകളിലേക്ക് എത്തി എന്നുള്ളത് സത്യമാണ്. എന്നാൽ കർത്താവായ യേസു ക്രിസ്തുവിൽ ഒരു ആകാത്തിടത്തോളം ഒരു കാലം വിശുദ്ധ ബൈബിള് പറയുന്നത്, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവരെ എക്സ് മുസ്ലിങ്ങളിലേക്ക് പോയത് കൊണ്ടും വാസ്തവത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം സന്തോഷിക്കണമെങ്കിൽ, സ്വർഗം സന്തോഷിക്കണമെങ്കിൽ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനും ഏക രക്ഷകനായിട്ടൊക്കെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗം സന്തോഷിപ്പാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. അല്ലാത്തടത്തോളം മാനുഷികമായിട്ട് നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഇവരുടെ മൊത്തത്തിലുള്ള തീവ്രവാദവും മറ്റുള്ളവരെ കുറിച്ചുള്ള അവജ്ഞയും ഒക്കെ കാണുമ്പോൾ അതെല്ലാം വിട്ട് എക്സ് മുസ്ലിമായി തീരുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു അലിസാറെ. അലിസാറെ, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പൊ തൽക്കാലം എക്സ് മുസ്ലിം ആയി, പിന്നെ അവര് ചിന്തിക്കുക ഒരു മതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, അതിപ്പോ ഏത് മതത്തിലേക്കും പോകാം. എന്തായാലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം അവർക്ക് തോന്നി തുടങ്ങുമ്പോഴാണല്ലോ അവർ എക്സ് ആയി മാറുന്നത്. അതിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. മാനുഷികമായിട്ട് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യുക. മാനുഷികമായിട്ട് നമ്മള് അവരെ ആ ചിന്തകളിൽ നിന്ന്, മുഹമ്മദ് പഠിപ്പിച്ചതായ ആ തീവ്രവാദ ചിന്തകളിൽ നിന്ന്, പൈശാചിക ശക്തിയിൽ നിന്ന് അവര് പൂർണ്ണമായും വിട്ടുവരുന്നത് വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്ര ഇതുപോലും ഈ സന്തോഷം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഓക്കെ, അടുത്ത ആലങ്ങാട് സാറിനോട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, ആലങ്ങാട് സാറിനോടാണോ? സാറൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ടിനായത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാറ് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾ പാർട്ടായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടെ മാത്രമേ ഇവർക്കൊരു മാനസാന്തരങ്ങൾ വരുവുള്ളൂ. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവര് നമ്മളെ അകന്നു മാറി നിൽക്കും. നേരെ മറിച്ച് ഇപ്പൊ എക്സ് മുസ്ലിമായി നിൽക്കുന്നവര് നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ കൺസെപ്റ്റിൽ എത്തി നിൽക്കുകയാണ്. ഇനി വർക്ക് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ വർക്കൗട്ട് ഉണ്ടായാൽ മാത്രമേ അവർക്ക് തൊട്ടറിയാൻ പറ്റുള്ളൂ, കർത്താവിനെ അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇവരെ ആദ്യമേ ആക്കിയെടുക്കേണ്ടത് നല്ലൊരു മനുഷ്യനാക്കി എടുക്കുക എന്നുള്ളതാണ്. ആ ധർമ്മത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സാറൊക്കെ അതിന്റെ അനുഭവത്തിൽ കൂടെ സാക്ഷ്യം പറയുക. കുറച്ച് നിർത്തുമ്പോൾ അലി സാർ പറഞ്ഞ പോലത്തെ ഒരു അനുഭവങ്ങൾ ആള് പങ്കുവയ്ക്കാനുള്ളവരെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നിട്ട് പങ്കുവെപ്പിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. പിന്നെ രണ്ടാമത് അവരെ കൊണ്ട് തന്നെ ഇത് വായിപ്പിക്കാൻ, നിരന്തരം ഖുർആൻ വായിച്ച് അവരെ കൊണ്ട് ഇതിനെ ബോധം വരാത്തവരുണ്ട്. ഒരു കാര്യം തിരിച്ചറിയാതെ ഓൾമോസ്റ്റ് ഇതിനകത്തൊന്നും വിമർശിക്കുന്നവർ ഒന്നും ഇത് കിതാബ് തുറന്നു നോക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെ അത് ആക്കിയെടുക്കുക നമ്മുടെ സഹോദരങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല വിവേചന ബുദ്ധിയുള്ളവരാണ്, തിരിച്ചറിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5-6 മാസത്തിനുള്ള ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഇത് ഒരു അനുഭവങ്ങൾ ഒരു ചാപ്റ്ററായിട്ട് പറയുകയും ഇവരോട് നല്ല സ്നേഹത്തോടെ തന്നെ ഇടപെടുകയും ചെയ്താൽ നമുക്ക് ഈ പറയുമ്പോൾ എല്ലാവരും പറയണത് നമ്മൾ മതപരിവർത്തനം നടന്നു പറയും, അല്ലെങ്കിൽ ഇവിടെ തീവ്രവാദം പറയുന്നു പറയും. മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലാ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലങ്ങാട് സാറ് കുറച്ചു നേരത്തെ അലി സാറ് പറഞ്ഞ പോലത്തെ അനുഭവങ്ങൾ ആലങ്ങാട് സാറിന്റെ അനുഭവത്തിൽ നിന്നും ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും അത് ഗുണം ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ മാത്രമേ ഉള്ളൂ. അത് സാറിനോടും പറയാനുള്ളത് തന്നെയാണ്, ഒരു അനുഭവങ്ങളിൽ കൂടെ ആയിക്കോട്ടെ എന്നുള്ളതാണ് അഭിപ്രായം. ഞാനൊന്ന് ചോദിച്ചോട്ടെ ആലങ്ങാട്. ഒരു സെക്കൻഡ്. ആക്ച്വലി മനുഷ്യൻ ആലങ്ങാട് സാറ് എക്സ് മുസ്ലിം അല്ലല്ലോ ആലങ്ങാട് സാറേ, ആണോ? അല്ല, ഞാൻ എക്സ് മുസ്ലിം അല്ല. അപ്പൊ അതുകൊണ്ട് സാറ് എന്നോട് ആ ഒരു ചോദ്യത്തില് ഇതില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ഈ ഇസ്ലാമിന്റെ എന്താണ് പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇസ്ലാമിലെ ഖുറാനും ഹദീസിനെ മാത്രമൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത്, ഈ ഇസ്ലാമിന്റെ ഏറ്റവും അധികം വിക്ടിംസ് ഉള്ളത് മുസ്ലിംസ് ആണ്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീ സമൂഹം ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന യാതൊരു മനുഷ്യ പോലും കരുതാത്ത ഒരു ആൾക്കാരാണ് ഈ മുസ്ലിം സ്ത്രീകള്. അപ്പൊ നമ്മൾ എപ്പോഴും ആ വ്യക്തികളെ നമ്മൾ എന്താ പറയാ, സ്നേഹത്തോടെ കണ്ടിട്ട്, ഒരു ഇസ്ലാമിലെ മുസ്ലിംസിനെ സ്നേഹത്തോടെ കണ്ടിട്ട് ഈ ഇസ്ലാമിലെ പ്രത്യയശാസ്ത്രത്തിനെ മാത്രമേ നമ്മൾ എന്താണ് വിമർശിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു മുസ്ലിംസിനെ അത് ആ കമ്മ്യൂണിറ്റിനെ ഒരിക്കലും നമ്മൾ വിമർശിക്കാൻ പാടില്ല. കാരണം അത് വിമർശിച്ചു കഴിഞ്ഞാൽ അത് അവര് ഡിഫൻസീവായി മാറിക്കഴിഞ്ഞാൽ അത് അവര് പ്രതിരോധികളാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ ഈ ഇസ്ലാം വായിക്കൂ, ഈ ഖുറാൻ വായിക്കൂ, ഈ ഹദീസ് വായിക്കൂ. ഈ സ്ത്രീകളോടൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടത്, നിങ്ങൾ വെറും രണ്ടാം തരം ആൾക്കാരാണ്. നിങ്ങളെ ഖുറാനിൽ എന്ത് ഭംഗിയിലാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വീട്ടിലിരിക്കാൻ പാടുള്ളൂ, നിങ്ങൾ പർദ്ദ ഇട്ടിരിക്കണം, നിങ്ങൾ മുറിന്റെ അകത്തിരിക്കണം, നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഒച്ചത്തിൽ നടക്കാൻ പാടില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ മെഹറിന്റെ ഒപ്പം ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ടാം തരം പൗരനാക്കി വച്ചിരിക്കുകയാണ് ഈ സ്ത്രീകളെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ആൾക്കാരോട്, ആ കമ്മ്യൂണിറ്റിയോട് ഒരു ദയയും കാരുണ്യവും കാണിച്ചിട്ട്, ഏറ്റവും വലിയ ഈ ഇസ്ലാമിന്റെ എന്താണ് വിക്ടിംസ് നിങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, താഴെ കേട്ടിരിക്കുന്നതില് പിന്നെ ഇസ്ലാമിലെ സ്ത്രീകൾ ഉണ്ടെങ്കില് അവര് ഈ ആലങ്ങാട് സാറ് ഈ രണ്ടാം തരം ആണെന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സ്പീക്കർ പാനൽ കയറി വരിക, ആലങ്ങാട് സാറിനോട് നേരിട്ട് ചോദിക്കുക. അദ്ദേഹം റെഫറൻസ് വെച്ച് നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്തു തരുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വെൽക്കം. ഒരു സെക്കൻഡ് വിജു പറ ആദ്യമേ, അത് കഴിഞ്ഞിട്ട് അടുത്ത. ആലങ്ങാട് സാറിന് നമസ്കാരമുണ്ട്. ഞാനൊരു കാര്യം, ഒറ്റ ചോദ്യത്തിൽ ഒരു ഇതിൽ രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന്, ഈ സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടാം തരം പൗരകളാന്ന് പറഞ്ഞതിൽ പിന്നെ ഖുറാനിൽ അതിന്റെ തെളിവുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റ് പിന്നെ ഹദീസുകളിലോ അവരുടെ മറ്റ് താങ്ങി നിർത്തുന്ന പുസ്തകങ്ങളിലോ അതുണ്ട്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി, മുഹമ്മദ് സത്യമേ പറഞ്ഞിട്ടുള്ളൂ, കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങയോടൊരു കാര്യം, ഈ രണ്ട് കാര്യം ഞാൻ ഒരുപോലെ ചോദിക്കുന്നു. സ്ത്രീകൾ ഇസ്ലാമിനിടയിൽ രണ്ടാം തരക്കാരിയാണോ, രണ്ടാം പൗരയാണോ? അതുപോലെ തന്നെ മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മുസ്ലിങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങയോട് ചോദിക്കുക. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? എന്നെ മോഡറേറ്റർമാർ ബിജുവിന്റെ മൈക്ക് മ്യൂട്ടാ? ഇല്ല, ഒന്ന് ഔട്ടായിട്ട് കയറി വരൂ. അടുത്ത വേറെ ആർക്കായിരുന്നു ചോദിക്കാനുള്ള? ബിജുവിന് ഒന്ന് രണ്ട് മറുപടി കൊടുക്കാമോ? എനിക്ക് ബിജുവിന് ഒന്ന് രണ്ട് മറുപടി. സ്ത്രീകൾ രണ്ടാം പൗരന്മാരാണ് എന്നുള്ളതിനെ കുറിച്ച് പല കാര്യങ്ങളും ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പറയൂ അലി സാറെ, ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയൂ, അതെല്ലാവർക്കും ഗുണം ചെയ്യും. 4:34 സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവരാണ് എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. 4:34 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ വളരെ പുരുഷന്മാർ സ്ത്രീകളുമേൽ നിയന്ത്രണമുള്ളവരാ, പ്രത്യേകിച്ച് അവരെ നിയന്ത്രിക്കണം, അവരെ പുരുഷന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവരാണ് എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, സ്ത്രീകളെ പുരുഷന്റെ ഒരു കൃഷിയിടമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഏത് രീതിയിൽ, നിങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടോന്ന് അറിയത്തില്ല, പ്രസവിക്കാനായിട്ട് കട്ടിൽ കിടക്കുക, പ്രസവിക്കാനായിട്ട് ആ സമയത്ത് വേദന എടുത്ത് കരയുന്ന ഒരു സ്ത്രീ. അപ്പോൾ ആ സമയത്ത് ഒരു പുരുഷന് തോന്നുന്ന എനിക്ക് ഇപ്പോൾ അവളുമായിട്ടൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പ്രസവിക്കുന്നതിനെക്കാട്ട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഈ പുരുഷന്റെ ലൈംഗിക ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് ഇസ്ലാമിലുണ്ട്. രണ്ടാമത്, കൃഷിയിടമായിട്ടാണ് ഒരു സ്ത്രീയെ ഇസ്ലാം കാണുന്നത്. മൂന്നാമതായിട്ട് ചേലാകർമ്മത്തെക്കുറിച്ച് പഠനം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. സ്ത്രീകൾ ചേലാകർമ്മം നടത്തണമെന്ന് ഇന്നും സിയാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ഈ സ്ത്രീകളുടെ ചേലാകർമ്മം നടത്തുന്നതായിട്ടുണ്ട്. ദ ബുക്ക് ഓഫ് പ്യൂരിഫിക്കേഷൻ ഹദീസിൽ 608 വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് അത് കാണാനായിട്ട് കിട്ടും. ആഫ്രിക്കയിൽ അതുപോലെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും സ്ത്രീ ഇന്നും ചേലാകർമ്മം നടത്തുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ ആയിട്ട് ഹദീസ് വ്യക്തമായ തെളിവുകൾ അതിനകത്തുണ്ട്. നാലാമത്തത്, നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് ഹദീസ് ബുഖാരിയിലെ 54 ഹദീസ് നമ്പർ 464 നരകത്തിൽ ഏറ്റവും സ്ത്രീകളാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമതായിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തൊരു മെസ്സഞ്ചറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളെ കറുത്ത പട്ടിയോടും കഴുതയോടും ആണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് ഹദീസ് നമ്പർ മുസ്ലിം വളരെ വ്യക്തമായിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ടിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നമ്പർ 4 1032 സഹീഹുൽ മുസ്ലിമിലാണ് ആ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനെ സ്ത്രീയെ ഒരു പട്ടിയോടും അതുപോലെ കഴുതയോടും ഒരു പുരുഷൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന മുടക്കിയാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആറാമതായിട്ട്, നിക്കാഹ് കഴിച്ച ഒരു സ്ത്രീ 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു 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 എന്ന് പറഞ്ഞ് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവളെ ഒരിക്കലും മുഹമ്മദ് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറൊരാള് കല്യാണം കഴിക്കണം. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വീട്ടില് ഒരു സഹോദരന് ഒരു 2 മക്കളുണ്ടായിരുന്നു. മൂത്ത സഹോദരൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായപ്പോ തലാഖ് ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോ ഇവന് മനസ്സിലായി, എന്റെ ഭാര്യ തലാഖ് ചൊല്ലി തെറ്റായിരുന്നു, ഞാൻ തെറ്റായ ചിന്തയാണ് വെച്ച് പുലർത്തിയത്, അതുകൊണ്ട് എനിക്ക് അവളെ തിരിച്ചെടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വീട്ടുകാരെല്ലാം ആലോചിച്ചു. അപ്പൊ അവളെ തിരിച്ചെടുക്കണമെങ്കിൽ വേറൊരാള് കല്യാണം കഴിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിയെ തിരിച്ചെടുക്കാനായിട്ട്, ഈ പെണ്ണിനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വീട്ടുകാരെല്ലാം നിർബന്ധിച്ച് അനിയനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ഒരു രാത്രി ഇവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അടുത്ത ദിവസം ഇവൻ പറഞ്ഞു, ഞാൻ ഇവളെ വിവാഹമോചനം നടത്തുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണിനോട് ചോദിച്ചു. പെണ്ണും പറഞ്ഞു, എനിക്ക് സന്തോഷമാണ് ഇവനോട് കൂടെ അനിയനോട് കൂടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ മാനസിക രോഗിയായി എന്നാ പറയുന്നത്. അപ്പോൾ അവിടെയും എന്തില്ല, ഒരു ഏക അഭിപ്രായം അല്ലെങ്കിൽ പുരുഷന്റെ സ്ഥാനം അവിടെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുകയില്ല. അതുപോലെ സ്ത്രീയുടെ സാക്ഷ്യത്തിന് വിലയില്ല. ഏഴാമതായിട്ട് 2 പുരുഷന്മാരുടെ സാക്ഷ്യം. ഒരു സ്ത്രീ ഒരു പുരുഷനാണെങ്കിൽ അതിന് പകരം 2 സ്ത്രീകളുടെ സാക്ഷ്യമാണ്. അവിടെയും സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മരിച്ച ഭർത്താവിന്റെ അനന്തരാവകാശം ഭാര്യക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയില്ല. അങ്ങനെ അനേക കാര്യങ്ങൾ. അതുമാത്രമല്ല, 9 ഭർത്താവിന്റെ ലൈംഗിക ആവശ്യങ്ങള് നിർവടിയാക്കി കൊടുക്കുന്ന കാലം വരെ, ഇപ്പൊ രോഗിയാണെന്ന് വിചാരിക്കുക, ആ ഭാര്യ ഒരു രോഗിയായി, ആ രോഗിയായ ഭാര്യക്ക് ചെലവിന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ കൊടുത്താൽ മതി, കേസ് കൊടുക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ഇസ്ലാമിക കോടതി നിയമപ്രകാരം ഇവള് രോഗിയാണെങ്കിൽ ഇവൾക്ക് ചെലവിന് കൊടുക്കാനുള്ള അധികാരമില്ല. അത് മാത്രമല്ല, ഇവന്റെ ലൈംഗിക ആവശ്യങ്ങളെ നിറവടി ആക്കി കൊടുക്കുന്നത് വരെ മാത്രമേ ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളെ നിറവടിയാക്കി കൊടുക്കേണ്ടതായിട്ടുള്ളൂ എന്ന് ഖുർആനിലും ഹദീസുകളിലും മറ്റ് ഇസ്ലാമിക ചരിത്രങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ബിജു അല്ലേ ചോദിച്ചത് ഞാൻ ഒരു ഞാൻ ബിജുവിന് മറുപടി കൊടുക്കാം. ഒരു സെക്കൻഡ് ആലങ്കട സാറേ, ബിജുവിനുള്ള മറുപടി അലി സാർ ഇപ്പൊ കൊടുത്തത്. ബിജുവിന് അടുത്ത മാമൻ ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുന്നുണ്ട്. മാമൻ ഓഡിയബിൾ ആണോ? ആലങ്കടൻ സാറേ ഹദീസിന്റെ ഉസ്താദാണ്. ആലങ്കാടൻ സാറിന് നല്ല ക്ലിയർ ആയിട്ട് സന്തോഷിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് എക്സ് മുസ്ലിംസ് ഇങ്ങനെ ഒരു അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിപ്പം ഒരു നല്ലൊരു മീഡിയം നമുക്ക് കിട്ടി ക്ലബ് ഹൗസ് എന്നുള്ള. അന്നേരം ഒരു 1-to-1 ഇൻറ്ററാക്ഷനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു നല്ലൊരു തുടക്കമാണ്. ഇപ്പം ഇത് വന്നിട്ടും ഒരു 5-6 മാസത്തിൽ കൂടുതലായിട്ടില്ല. പക്ഷേ ഈ ഷോർട്ട് ടൈം കൊണ്ട് കാര്യം ഇതിൽ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമിൻ്റെ അവരുടെ അടുക്കിലോട്ട് ഇതെത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇനി അവർ അതിനകത്തുനിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവർ അഗ്നസ്റ്റാവോ എത്തിസ്റ്റാവോ അത് അങ്ങനെയൊക്കെ വന്നാലും അത് ജനസമൂഹത്തിന് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. കാര്യം ഇസ്ലാമിൻ്റെ ഐഡിയോളജിയുടെ രീതിയിൽ വരുമ്പോൾ കാര്യം മറ്റുള്ള സമൂഹങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അത് വരുന്നില്ല. സാറിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇപ്പം ക്രിസ്തീയ ബേസിൽ ഇവർ ക്രിസ്തുമതത്തിലോട്ട് വരാനായിട്ടുള്ളൊരു കാര്യത്തിൽ എൻ്റെ ഒരു നിഗമനത്തിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ മദ്രസയിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ക്രിസ്തു മരിച്ചിട്ടില്ലെന്നും ക്രിസ്തു ദൈവപുത്രനല്ലെന്നും അള്ളാഹ് മറ്റാരെയും ജനിപ്പിച്ചിട്ടില്ലെന്നും ഇങ്ങനെയുള്ള ഒരു പഠിത്തം ഇവർക്ക് ഖുറാനും ഹദീസും വരുന്നതിന് മുമ്പ് തന്നെ ഇതാണ് അവർക്ക് അടിസ്ഥാനപരമായിട്ട് വരുന്നത്. അന്നേരം ഇത് ഒരു മുസ്ലിമിനെ എത്രമാത്രം ഉൾക്കൊണ്ട് ഇനിയിപ്പോൾ ക്രിസ്ത്യാനിയിലോട്ട് വരും എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. സാറ് വിചാരിക്കുന്നത് എന്താണ് ഈ ഒരു എക്സ് മുസ്ലിം അവരുടെ നെക്സ്റ്റ് എന്തായിരിക്കും ഒരു കാര്യം? അവരെ ഇത് ആൾക്കാരെ ഒന്നുകൂടി ബോധവൽക്കരിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാമിൽ നിന്ന് അവരെ മറ്റുള്ള നമ്മുടെ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെ ഖുറാനും ഹദീസിലേക്കും കൊണ്ടുവന്ന് അത് നമ്മളുടെ ഈ ജനസമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ അത് നമുക്കതൊരു പുതിയൊരു തുടക്കം ആകും എന്ന് നിങ്ങളുടെ ഇത്രയും കാലത്തെ എഫർട്ടിൽ ഐ മീൻ ഏറൗണ്ട് 5-6 മാസം നിങ്ങൾ പരിശ്രമിച്ച ഈ ഒരു കാര്യത്തിൽ സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടോ? അല്ല, ഞാൻ പറയണെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം എന്താ വെച്ചാൽ ഈ എക്സ് മുസ്ലിംസ് ഈ മൂവ്മെന്റ് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ ഒരു വ്യക്തി ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അത് അറിയില്ല. അവന്റെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം അവൻ ഇപ്പോഴും മുസ്ലിം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എത്രയോ മുസ്ലിം വിട്ട് വ്യക്തികൾ പറയുന്നുണ്ട്, നമ്മളോട് തന്നെ പറയുന്നുണ്ട്. അതായത് അവർക്ക് ഈ 2 പെൺകുട്ടികളാണുള്ളത്. അപ്പൊ അവർ പെൺകുട്ടികളുള്ള മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും പറയുന്നുണ്ട് നമ്മൾക്ക് ഈ മതത്തിൽ ഒരു വിശ്വാസവും ഇല്ല, പക്ഷെ എന്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് എന്റെ പെൺകുട്ടികൾക്കല്ല പോണത്, പകുതിയെ പോകുള്ളൂ. പകുതി എന്റെ സഹോദരന്റെ മകനോ അല്ലെങ്കിൽ സഹോദരനാണ് പോണത്. ഇത് ഒഴിവാക്കാൻ ഇതെന്താണ് മാർഗം എന്ന് അവര് ചോദിക്കണ്ട. അപ്പൊ അവര് പറയുന്നത് നമ്മൾ ഇസ്ലാം വിട്ടു, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു താങ്ങില്ല, നമുക്കൊക്കെ വേറൊരു ഗ്രൂപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നില്ല? കാരണം എന്താ വെച്ചാൽ ഈ മതത്തില് സ്ത്രീകളോട് വിവേചനം ഉണ്ട്, അത് ഉറപ്പാണ്. കാരണം ഇപ്പൊ ഒരു മകളുള്ള ഒരു അച്ഛനും അമ്മയ്ക്ക് ആ അച്ഛന്റെ അമ്മയുടെ സ്വത്ത് പകുതി പോലും മകൾക്ക് പോവില്ല. ഈ അച്ഛന്റെ സഹോദരനൊക്കെയാണ് പോണത്. അതായത് ഈ നമ്മുടെ ഇസ്ലാമിന്റെ ഈ സക്സഷൻ ലോ പ്രകാരം. അപ്പൊ ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ് ഉണ്ടാവണതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഈ മതം വിട്ട് ഇസ്ലാം മതം വിട്ട ആൾക്കാർക്ക് ഒരു പാർപ്പിടമായി, ഒരു സ്ഥലമായി നമ്മൾ മുസ്ലിം അല്ല എന്ന് പറയാൻ, നമ്മളെ ചില ധാർമ്മിക ചില അധികാരങ്ങളും നമ്മുടെ മതത്തിലുള്ള വിവേചനങ്ങളും മാറ്റി കൊടുക്കാൻ സർക്കാരിനോട് പറയാൻ ഒരു ശക്തിയായി ഇപ്പോ. പിന്നെ നിങ്ങൾ ചോദിച്ചു ഈ എക്സ് മുസ്ലിംസ് ആയിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ, ക്രൈസ്തവർ ആവണ്ടേന്ന്. അത് എന്റെ അഭിപ്രായത്തില് ഇസ്ലാം വിട്ടാൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അത് അവർ ക്രൈസ്തവർ ആയാലും വളരെ നല്ലത്, ഹിന്ദു ആയാലും നല്ലത്, എക്സ് മുസ്ലിം ആയാലും നല്ലത്. പക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അത് ഈ മതം വിടലാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളത് പിന്നെ